ഓം 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 സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഗീതാധ്യാന ശ്ലോകം. ഓം പാർഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേ വ്യാസ വിശാല ബുദ്ധേ ഭുല്ലാരവിന്ദായ തപത്രനേത്ര ഏന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർഥോ വത്സസ്സുദീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേ വസുദം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജയധ്രതജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തകഃ കേശവഃ. പാരാശര്യവജഃ സരോജമലം ഗീതാർദ്ധഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാസംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമലഃ പ്രധ്വംസി നശ്രേയസേ. മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. പന്ത്രണ്ടാം അധ്യായം ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ നമുക്ക് വായിക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ ദ്വാദശോധ്യായഃ ഭക്തിയോഗഃ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ ഏ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഹ. ശ്രീഭഗവാനുവാച മയ്യാവേശ്യമനോ യേ മാം നിത്യയുക്താ ഉപാസതേ ശ്രദ്ധയാ പരയോപേതാഹ തേ മേ യുക്തതമാമതാഹ. ഏ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്ത്യം ച
കൂട്ടസ്ഥമചലം ധ്രുവം സന്നിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാഃ. ഇവിടം വരെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അകത്ത് സന്യമേന്ദ്രിയ ഗ്രാമം എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ കണ്ടില്ല. അത് ഒരുമിച്ച് ഇന്നലെ വായിച്ചായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് വായിച്ചു പോന്നു എന്നേ ഉള്ളൂ. എന്താ നമ്മൾ ഇതുവരെ കണ്ടത്? ഭഗവത്ഗീത എന്താണെന്ന് കണ്ടു. മോക്ഷഗ്രന്ഥമാണ്, അർജുനന് ഭഗവാൻ ഏറ്റവും മികവിലേക്ക് ഉയരാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. എക്സെട്ര 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 നമ്മൾ കണ്ടു. ഓക്കെ, പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ഭഗവത്ഗീത ഒരു മോക്ഷഗ്രന്ഥമാണ് എന്നുള്ളത് ഓർക്കണം. പിന്നെയോ, എന്തിനാണ് ഭഗവത്ഗീത? നമ്മളെ നമ്മുടെ ഏറ്റവും മികവിലേക്ക് ഉയർത്താൻ, അതല്ലെങ്കിലോ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കാൻ, ഓക്കെ, അല്ലെങ്കിലോ ആനന്ദത്തോടുകൂടി നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നേരിട്ട് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് പറഞ്ഞതാണ്. ഇനിയോ, എങ്ങനെയാണ് ഭഗവത്ഗീത? അമ്മയെ പോലെയാണ്. അമ്മയെ പോലെയാണെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, ഏത് തലത്തിലാണോ നമ്മളുള്ളത് ആ തലത്തിൽ നിന്ന് നമ്മളെ ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ്. അല്ലാതെ പ്രത്യേക ഒരു ക്വാളിഫിക്കേഷനോടുകൂടി, അല്ലെങ്കിൽ ഞാൻ കൊച്ചു പിള്ളേരെ മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, വലിയ ആൾക്കാരെ പറ്റില്ല, അല്ലല്ല വലിയ ആൾക്കാർക്ക് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, കൊച്ചു പിള്ളേരെ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെയോ, എല്ലാവരെയും ഒരേപോലെ കാണും, ഒരേപോലെ നമ്മൾ ആരാണെങ്കിലും നമ്മളുടെ അധികാരത്വം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അമ്മയെ സമീപിച്ചു കഴിഞ്ഞാൽ അമ്മ നേരത്തെ നമുക്ക് പറഞ്ഞ ആ ഫലം നമ്മളിലേക്ക് എത്തിക്കും. എന്താണ്? ആ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കും. ഇനിയോ, ഭക്തിയോഗമാണ് നമ്മൾ കാണുക. ഭക്തിയുമായിട്ട് യോഗം ചെയ്യുകയാണ്. അപ്പം എന്താണ് ഭക്തി? പരമമായിട്ടുള്ള പ്രേമമാണ് ഭക്തി. ഭഗവാനോടുള്ള പരമമായിട്ടുള്ള പ്രേമം, ആ പ്രേമത്തിൻ്റെ പരമകാഷ്ഠം എന്താണ്? ഞാൻ ഭഗവാൻ തന്നെയാണ് എന്നുള്ള അനന്യഭാവമാണ് അത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ നമുക്ക് നടന്നു കയറാൻ പറ്റുള്ളൂ? നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഉപാസനകളിലൂടെ നമുക്ക് ആ ഒരു ഭാവത്തിലേക്ക് ഉയരാം. ഒന്ന്, നമ്മളെ ഭക്തിയുമായിട്ട് യോഗം ചെയ്യും. പിന്നെയോ, വ്യക്തമായിട്ട് ഈ ഉപാസനകളെ പറ്റിയും ഈ അധ്യായത്തിൽ നമുക്ക് കാട്ടിത്തരും. ഓക്കെ, അതിലേക്കുള്ള മാർഗവും ഈ അധ്യായത്തിലേക്ക് കാട്ടിത്തരും. ഈ അധ്യായം ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ അർജുനൻ്റെ ഒരു ചോദ്യമാണ് ഈ അധ്യായത്തിനെ തുടങ്ങുന്നത്. എങ്ങനെയാണത്? സഗുണ ഉപാസകരാണോ നിർഗുണ ഉപാസകരാണോ മികച്ചത്? ആരാണ് ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അർജുനൻ്റെ ചോദ്യം. അപ്പം നമ്മൾ കണ്ടു എന്താണ് സഗുണ ഉപാസന. സഗുണ ഉപാസനയിൽ തന്നെ രണ്ടിത്, സഗുണ സാകാര സഗുണ നിരാകാര. പിന്നെയോ, നിർഗുണ ഉപാസന നിർഗുണ നിരാകാര ഉപാസനയാണ് നിർഗുണ ഉപാസന എന്ന് പറയുക. നമ്മുടെ ഇവിടെ ആചാര്യന്മാർ മൂന്ന് തരത്തിലുള്ള ഉപാസനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ഉപാസന? നമ്മുടെ മനസ്സിന് ആ ചിത്ത ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടി അടുത്തിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദീർഘകാലം നിരന്തരം ഏകചിന്തയോടുകൂടി തൈലധാരവത്ത് നമ്മൾ മനസ്സിനെ ഉപാസ്യ വസ്തുവിലേക്ക് അടുത്തിരിക്കുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത് കണ്ടു. അതിൻ്റെ മൂന്ന് വെറൈറ്റികൾ നമ്മൾ കണ്ടു. എന്നിട്ടോ അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു തുടങ്ങി. എന്താ ഉത്തരം? സഗുണ ഉപാസകരാണോ നിർഗുണ ഉപാസകരാണോ ഭഗവാനെ നിന്നിലെത്തുക എന്നൊരു ചോദ്യം, അതല്ലെങ്കിലോ സഗുണ ഉപാസകരാണോ മികച്ചത്, അതായത് അവരുടെ മാർഗമാണോ മികച്ചത്, അതോ നിർഗുണ ഉപാസകരുടെ മാർഗമാണോ മികച്ചത് എന്നാണ് നമ്മൾ ആ ചോദ്യം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം, അതല്ലെങ്കിൽ ഞാൻ സഗുണ ഉപാസനയാണോ നിർഗുണ ഉപാസനയാണോ എടുക്കേണ്ടതെന്ന് അർജുൻ ഈ ചോദ്യത്തിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഭഗവാൻ ഒരു കൺഫ്യൂഷനും ഇടവരുത്താത്ത രീതിയിലാണ് ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഭഗവാൻ അർജുനൻ ആദ്യം സഗുണ ഉപാസകരെ പറ്റി ചോദിച്ചത് കൊണ്ട് ആദ്യം സഗുണ ഉപാസനയെ പറ്റി പറഞ്ഞു തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, സഗുണ ഉപാസകര് എന്നിലെത്തും. ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സഗുണ ഉപാസകര് എന്നിലെത്തും. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന? മൂന്ന് രീതി, അല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങൾ അവർക്ക് വേണം. എന്താണ്? ഒന്ന്, അവര് മൈ മനഃആവേശ്യ. എന്താണ്? എന്നിൽ മനസ്സിനെ ഏകാഗ്രതയോടുകൂടി ചേർത്ത് വെക്കുക. അങ്ങനെ മനസ്സിനെ പൂർണ്ണമായി ഏകാഗ്രതയോട്, വേറെ ചിന്തകളൊന്നും ഇല്ലാതെ പൂർണ്ണമായി ഏകാഗ്രതയോടുകൂടി എന്നോട് ചേർന്നിരിക്കുന്ന സഗുണോപാസകർ എന്നിലെത്തും. ഓക്കെ, എന്തപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ അങ്ങനെയാണോ? നമ്മൾ സഗുണോപാസകരാന്ന് തല ഉലുക്കും, പക്ഷേ എനിക്ക് ഈ ഗുണമുണ്ടോയെന്ന് നോക്കണം, ഇല്ലെങ്കിലോ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, രണ്ട്, ഞാൻ ഭഗവാനുമായിട്ട് നിത്യയുക്തനായിരിക്കണം സഗുണോപാസകനാണെങ്കിൽ. അതായത് നമ്മൾ ഇന്നലെ കണ്ടു ഒരു രീതിയിൽ നിത്യയുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാന വൈരാഗ്യാദി ആറ് ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഗംഭീരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതൊന്നും നിത്യയുക്തനായിട്ട് ചേർന്നിരിക്കുക. അല്ലെങ്കിലോ ഏത് സമയവും ഭഗവത് സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാകാം.
സി പറയില്ലേ, അമ്മമാർ ആ കുട്ടികളെ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അപ്പോഴാണല്ലോ അമ്മയാകുന്നത്. അതെ അതെ, ആ കുട്ടികളെ ഉള്ള സമയത്ത് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും അമ്മയുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് ആ തൊട്ടിൽ കിടക്കുന്ന കുട്ടി ഉണ്ടായിരിക്കും എന്നാണ് എപ്പോഴും. അതേപോലെ ഭഗവാൻ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ടാകണം എന്നുള്ള നിത്യയുക്തൻ. ഓക്കെ, അത് നമ്മൾ കണ്ടു. പിന്നെയോ പരമമായിട്ടുള്ള ശ്രദ്ധ, പരമമായിട്ടുള്ള ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം. ആ സാധാരണ മലയാളത്തിലുള്ള ശ്രദ്ധയല്ല, വിശ്വാസം എന്നാണ്. പക്ഷേ വിശ്വാസം എന്ന് പറഞ്ഞ് ഒതുക്കാനും പറ്റില്ല, വിശ്വാസത്തിനേക്കാൾ ഒരു പടി കൂടെ കൂടുതലാണ്. ഗുരുദേവൻ്റെ കമൻട്രി വായിക്കുകയാണെങ്കിൽ ഗുരുദേവൻ പറയും, ശ്രദ്ധയ്ക്ക് വിശ്വാസം എന്നാണ് സാധാരണ അർത്ഥം. എന്നാൽ വെറും വിശ്വാസമല്ല ശ്രദ്ധ. പിന്നെയോ എനിക്കിന്ന് അനുഭവമില്ലാത്ത ഒന്നിനെക്കുറിച്ച് അനുഭവമുള്ള ഒരാൾ പറയുമ്പോൾ അത് സത്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും എന്നിട്ട് അത് സത്യം തന്നെയോ എന്ന് ഞാൻ വിവേകപൂർവം പരീക്ഷിച്ചു നോക്കിയതിൻ്റെ ഫലമായി സ്വാനുഭവത്തിൽ സത്യം തന്നെ എന്ന് തെളിയുകയും ചെയ്യുന്നതിൻ്റെ ആ വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുക. ചിന്മയാൻ സ്വാമിയുടെ കമൻട്രിയാണ്. ഓക്കെ, ഇന്നലെ എനിക്ക് വായിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി. അത് കാരണം എന്തൊക്കെയാണ് ഇന്ന് വായിക്കാന്ന് വെച്ചു. ആ ഒരു ദൃഢതയാണ് ശ്രദ്ധ. പറഞ്ഞ ഒരാൾ വിശ്വാസയോഗ്യമായ ഒരിടത്ത് നിന്ന് എനിക്കൊരു അറിവ് കിട്ടുമ്പോൾ ഞാനതിനെ ആ മുഖവിലേക്ക് എടുത്തിട്ട്, പക്ഷേ അതുകൊണ്ട് ഞാനത് മുഴുവൻ കണ്ണടച്ച് വിശ്വസിക്കില്ല. പിന്നെന്താണ്, ആ ഞാൻ അവർ പറഞ്ഞ മാർഗത്തിൽ കൂടെ നടന്ന് അത് അത് ശരിയാണ് എന്ന് ബോധ്യം വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ദൃഢതയാണ് എന്ത്, ഇളക്കാൻ പറ്റാത്ത അനുഭവ ദൃഢതയാണ് ശ്രദ്ധ എന്ന് പറയാം. എന്നിട്ടോ ഈ മൂന്ന് തരത്തിൽ ഏത്, എന്നിൽ തന്നെ ചിത്തെ ഏകാഗ്രതയോടുകൂടി, എന്നിൽ തന്നെ നിത്യയുക്തനായിട്ട്, എന്നിൽ പരമശ്രദ്ധയോടുകൂടി സഗുണ ഉപാസന ചെയ്യുന്ന ഭക്തൻ എന്നിലെത്തുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയോ അപ്പം നിർഗുണ ഉപാസകൻ അങ്ങയിലെത്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും എത്തും. നിർഗുണ ഉപാസകൻ എന്നിൽ തന്നെ എത്തും. ഓക്കെ, എന്നിൽ തന്നെയാണ് ഉപാസകൻ. എങ്ങനെയാ നിർഗുണ ഉപാ, അപ്പം ആദ്യം ഭഗവാൻ എന്ത് ചെയ്തു? നിർഗുണ ഉപാസനയുടെ എന്താണ് ആലംബമായ, നിർഗുണ ഉപാസനയുടെ ആലംബമായ അക്ഷരബ്രഹ്മത്തിനെ പറ്റി പറയും. ഒന്നാമത്തെ ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവ്യക്തമായിട്ടുള്ള അക്ഷരബ്രഹ്മത്തിനെ ഉപാസിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താണ് അക്ഷരബ്രഹ്മം എന്നുള്ളത് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് തമാശയൊക്കെ ചിലപ്പോൾ ആചാര്യന്മാർ പറയും, ഇത്തിരി കട്ടി സാധനം കൊടുത്തിട്ട് അർജുന അയ്യോ എനിക്ക് ഈ സാധനം വേണ്ട, എനിക്ക് മറ്റേത് മതിയേ എന്ന് ആലോചിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനല്ല, ഇത്തിരി കട്ടി, അത്ര വലിയ കട്ടി ഒന്നുമില്ല. ഇന്നലെ നമ്മൾ കണ്ടതല്ലേ എന്താണ് ആ അക്ഷരം? ആ നശിക്കാത്തതാണ്. നശിക്കാത്തതാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ജനിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ജനനമുള്ളതിന് ആ മരണമുണ്ട്, നാശമുണ്ട്. പിന്നെയോ നിത്യമായതാണ്. ജനിക്കാത്തതും മരിക്കാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിത്യമായതാണ്. ഈ അക്ഷരം എന്താണ്? ഇത് അനിർദേശീയമാണ്. ഇത് എന്ന് പറഞ്ഞിട്ട് ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്നാ, ഇത് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഗുണം വേണം, രൂപം വേണം. ഇപ്പോൾ രൂപത്തിനും ഗുണത്തിനും അതീതമായതുകൊണ്ട്, നിർഗുണമായതുകൊണ്ട് തന്നെ ഇതിനെ ഇത് എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഇത് അവ്യക്തമാണ്, അതുകൊണ്ട് എന്താണ് അതിനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇത് അവ്യക്തമായി? ഇത് അവ്യക്തമാകാൻ കാരണം ഇന്ദ്രിയ ഗോചരമല്ല. കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ മൂക്ക് കൊണ്ടോ നാക്ക് കൊണ്ടോ തൊക്കുകൊണ്ടോ നമുക്ക് അക്ഷരബ്രഹ്മത്തിനെ അറിയാൻ പറ്റും. ഇന്ദ്രിയ ഗോചരം അല്ല. എന്തുകൊണ്ടാണ് അത് ഇന്ദ്രിയ ഗോചരം അല്ലാത്തതിൻ്റെ കാരണം? അത് അത്ര സൂക്ഷ്മമാണ്. സൂക്ഷ്മത കൂടുന്നതിനനുസരിച്ച് ആ നമുക്ക് അറിയാൻ പറ്റില്ല. കാട്ടിനെ നമുക്ക് തൊട്ട് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്നാ, ആ കണ്ണുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, സൂക്ഷ്മമാണ്. ഓക്കെ, അതേപോലെ ഏറ്റവും സൂക്ഷ്മമായതുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് ഇതിനെ സൂചിപ്പിക്കുക, സർവത്രകം. സർവത്രകം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പറന്ന് നിൽക്കുക, എല്ലായിടത്തും പരന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിസൂക്ഷ്മം എന്നാണ്. പിന്നെ അതിസൂക്ഷ്മമായ ഒന്നിനെ ആ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. കാര്യം എന്നാ, അത് അചിന്ത്യമാണ്, മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തിനെ, സ്പേസിനെ, ഈ രണ്ട് കൈയുടെ ഇടയിലുള്ള സ്പേസിനെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതെന്താണ്? ഇത് ആകാശത്തിനേക്കാൾ, സ്പേസിനേക്കാൾ സൂക്ഷ്മമാണ്. ഇത് കൂട്ടസ്ഥമാണ്. കൂട്ടസ്ഥം എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ് അർത്ഥം. ഓക്കെ, സാക്ഷിയാണ്. അതായത് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് മനസ്സുകൊണ്ട് പോലും കാണാൻ പറ്റില്ല. മാത്രമല്ല ഇത് അചലമാണ്, അനങ്ങാൻ പറ്റാത്തതാണ്. അനങ്ങാൻ പറ്റാത്തതെന്നല്ല, അനങ്ങാത്തതാണ്. കാര്യം എന്താണ്? ഇതില്ലാതെ വേറൊരു സ്ഥലമില്ല. ഇതില്ലാത്തൊരു സ്ഥലത്തേക്ക് മാത്രമല്ലേ നമുക്ക് അനങ്ങാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കൈ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എനിക്ക് എൻ്റെ കൈ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതങ്ങനില്ല, ഇത് പൂർണ്ണമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അചലമാണ്. പിന്നെയോ ഇത് നിത്യമാണ്, ധ്രുവമാണ്. ധ്രുവം എന്ന് പറഞ്ഞാൽ നിത്യമാണ്. ഈ അക്ഷരബ്രഹ്മത്തിന് ഉപാസിക്കുന്ന ആളുകളുണ്ട്.
ഈശ്വര ഇതിന് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടോ ഉണ്ടാകുന്നത്? ആ അവർക്ക് എന്തു ക്വാളിറ്റീസാണ് വേണ്ടത്? അവർക്ക് ആർക്കാണ് ഈ അക്ഷര ബ്രഹ്മത്തിന് ഉപാസിക്കാൻ പറ്റുന്നത്? അവരെ പറ്റിയാണ് നാലാമത്തെ ശ്ലോകം പറയുന്നത്. എന്താണ്? സന്യമ്യേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധേഹ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥ. ഭഗവാൻ ഒരു ഗംഭീരമായിട്ട് രസം കാണിക്കും. എന്താണെന്നറിയോ, ഭഗവാൻ എവിടെങ്കിലും ആ മൂന്നിൻ്റെ നമ്പർ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്തതെല്ലാം മൂന്ന് 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 എന്നുള്ള സാധനം കൊണ്ടുവരും. അപ്പോൾ നേരത്തെ സഗുണ ഉപാസകർക്ക് മൂന്ന് ഗുണങ്ങളെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാണ്? പരമമായിട്ടുള്ള ഏകാഗ്രത, പരമമായിട്ടുള്ള ശ്രദ്ധ, പിന്നെന്താണ് പൂർണ്ണമായിട്ട് ചേർന്നിരിക്കുക, നിത്യയുക്തത. ഈ മൂന്ന് ക്വാളിറ്റീസ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർഗുണ ഉപാസകർക്ക് മൂന്ന് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ക്വാളിറ്റീസ് ഉള്ള ആളുകളായിരിക്കും ആരെ തേടുക, അല്ലെങ്കിൽ നിർഗുണ ഉപാസന ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ. എന്തൊക്കെയാണത്? ഒന്ന്, സർവഭൂത ഹിതേരതാഹ. ഒന്നാമത്തെ കാര്യം എന്താണ്? സർവഭൂത ഹിതേരതാഹ. സർവഭൂത ഹിതേരതാഹ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതുന്ന ആള്. എല്ലാ ജീവജാലങ്ങളുടെയും, എൻ്റെയും ഞാനും ഞാനും എൻ്റെ ആള് 40 പേരും, അതല്ല, ഞാനും ഞാനും 40 പേരും, അവരുടെ മാത്രം ഹിതമല്ല, പിന്നെന്താണ്? എല്ലാ ജീവജാലങ്ങളുടെയും. ഇപ്പം ഇതിൻ്റെ വേറൊരു വേർഷനാണ്, എന്താണ്? നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടില്ലേ? ആ അതൊക്കെ നമുക്കറിയായിരിക്കും. സർവഭൂത ഇതേരതാഹ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ആ കാര്യം എന്നാ, യേശു ക്രിസ്തു പറഞ്ഞത് അത് കണക്കത്തെ ഒരു ഓഡിയൻസിൻ്റെ അടുക്കായിരിക്കും. മീൻകാരന്മാരുടെ അല്ലെങ്കിൽ ആ മരപ്പണി ചെയ്യുന്നവർക്ക്, അവർക്ക് മനസ്സിലായി സർവഭൂത ഇതേരതാഹ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കത്തത്തില്ലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു അവർ? തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അവിടെ കൊണ്ട് നിർത്താൻ പാടില്ല. പിന്നെന്താ, എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാവരും ഒരേപോലെ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനല്ല. പിന്നെയോ, എല്ലാ ജീവജാലങ്ങളുടെയും, അത് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതി ജീവിക്കണം. അങ്ങനെ ഇവർ ജീവിക്കും. ആര്? നിർഗുണ ഉപാസകർ. കാര്യം എന്താണെന്നറിയോ, അവർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്, എൻ്റെ ഉള്ളിൽ ഉള്ള അതേ ചൈതന്യം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും വിളങ്ങുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. നമുക്കതില്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ കണ്ണ് എങ്ങനെ, നമ്മുടെ കണ്ണ് എല്ലാത്തിലും വ്യത്യാസത്തിനെ കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? ആ നീ, ഞാൻ മഞ്ഞ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, നീ നീല ഡ്രസ്സാണ്, വ്യത്യാസമായി, അങ്ങനെയാണ്, ഇല്ലേ? നേരെ മറിച്ച് ഇവിടെ ഇവരെല്ലാ ജീവജാലങ്ങളിലും, എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതുന്നു, അതിൻ്റെ നന്മയെ കരുതുന്നു എന്ന് പറയുമ്പം അതിൻ്റെ സൂചന എല്ലാ ജീവജാലങ്ങളെയും താൻ തന്നെയാണ് എന്ന് കാണുന്നു എന്നാ. ഗുരുദേവൻ പറയുന്നൊരു എക്സാമ്പിളുണ്ട്, സ്വാമി ചിന്മയാനജി പറയുന്നൊരു എക്സാമ്പിളുണ്ട്. എപ്പോഴെങ്കിലും അറിയാതെ എൻ്റെ ഈ വിരൽ എൻ്റെ ഈ കണ്ണിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണ് കുത്തി, അയ്യോ കണ്ണ് വേദന എടുത്തെന്ന് പറഞ്ഞു, ആഹാ എൻ്റെ വിരലിനെ ഞാൻ ഒടിച്ചു കളയോ, ഇല്ല ആ അടി കിട്ടും കേട്ടോ വിരലെ എന്ന് നമ്മൾ പറയോ? പറയത്തില്ല. കാര്യം എന്താ? എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഈ വിരൽ എൻ്റെ തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യും? ആ വിരലിനും പ്രശ്നമൊന്നും പറ്റാൻ പാടില്ല, കണ്ണിനും പ്രശ്നമൊന്നും പാടില്ല. അതുകൊണ്ട് എന്താ, ഈ വിരലെല്ലാം കൂടെ ചെയ്തിട്ട് എൻ്റെ കണ്ണിനെ ഞാൻ തന്നെ ഇങ്ങനെ തൂക്കും. എനിക്ക് നല്ല ബോധ്യമാണ് ഈ വിരലും ഈ കണ്ണും എൻ്റെയാണ്. ഇവിടെ സർവഭൂത ഹിതേരതാഹ എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതി അവർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. നമുക്ക് അങ്ങനൊരു ബോധ്യമുണ്ടോ? ഇല്ല എങ്കിൽ എന്തു പറ്റും? ആ നമ്മൾ സഗുണ ഉപാസനയും തുടങ്ങി വരണം. ആദ്യം കയറി നിർഗുണ ഉപാസനയ്ക്ക് പോകരുത് എന്നാണ് സൂചന. ഭഗവാൻ പോകരുതെന്നും പറഞ്ഞില്ലേ, സൂചന അടുത്ത ശ്ലോകത്തിലേ പറയത്തുള്ളൂ. ഇനിയോ രണ്ടാമത്തേത്, സർവത്ര സമബുദ്ധയ. ഇവര് സർവത്ര സമബുദ്ധിയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒന്ന്, സമത്തിൻ്റെ അർത്ഥം ബ്രഹ്മം എന്നാണ്. ബ്രഹ്മം അപ്പം എല്ലായിടത്തും ആ ബ്രഹ്മത്തിനെ, ഇപ്പം ബ്രഹ്മത്തിനെ ആദ്യം ടെക്നിക്കലി പിടിക്കണ്ട, നമുക്ക് ഈശ്വരൻ എന്ന് പറയാം. എന്താണ്? എല്ലായിടത്തും ഈശ്വരനെ കാണാൻ പറ്റുന്നവരാണ്. എല്ലാം ഈശ്വരനാണ്, തൂണിലും തുരുമ്പിലും ഈശ്വരനാണ്, അതിനെ അറിയാൻ പറ്റുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് ആര്? സർവത്ര സമബുദ്ധിയുള്ളവർ. നമ്മളിത് കേട്ടിട്ടില്ലേ, പിന്നെ നമ്മളെല്ലായിടത്തും ഈശ്വരനെ കാണുന്ന ആൾക്കാരാന്ന് പറയും. എന്നിട്ട് ആ ഞാൻ എപ്പോഴും, എനിക്ക് ആ കൂടെ രണ്ടോ മൂന്നോ കഥ അറിയത്തുള്ളേ, അതറിഞ്ഞ് ഈ കഥ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. എന്താ, ആ സ്ഥിരമായിട്ട് ഈ ഒരു കാര്യം പറയാൻ വരുന്നത് നമ്മൾ പറയുന്നൊരു കഥയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, കൊച്ചിലെ തൊട്ട് കേട്ടിട്ടുണ്ടല്ലോ, എല്ലായിടത്തും ഈശ്വരനാണ്. അതുകൊണ്ടാണ് ബുക്കിനെ ഇങ്ങനെ കവച്ച് വെച്ച് ബുക്കിൻ്റെ മേളിൽ കൂടെ നടന്ന് വളർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബുക്കെ തൊട്ട് തൊഴും. പരീക്ഷ സമയമാണെങ്കിൽ രണ്ടോ മൂന്നും നാലും പ്രാവശ്യം തൊട്ട് തൊഴും. അങ്ങനെയൊക്കെയാണ് പിള്ളേരൊക്കെ. ഹാ, ഇവിടെ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാം ഈശ്വരനാണ്, തൂണിലും തുരുമ്പിലും ഈശ്വരനാണ്. പക്ഷേ ഇത് അനുഭവത്തിൽ വരുമോ? അനുഭവത്തിൽ വരാതെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സാധാ ഒരു നാടകം നടക്കുമായിരുന്നു എന്നാ. അപ്പം നാടകം എന്താണ്? പ്രഹ്ലാദ ചരിത്രമാണ് നാടകം.
അപ്പോൾ പ്രഹ്ലാദനുണ്ട്, ഹിരണ്യകശിപുണ്ട്, ഹിരണ്യകശിപുണ്ട്. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവും, ഹിരണ്യാക്ഷനാണോ ഹിരണ്യകശിപുവാണോ. ഓക്കെ, ഹിരണ്യകശിപുണ്ട്, എന്താണ് വേറെ നാരദനുണ്ട്, അവരെയൊക്കെയുണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ ഇടയിൽ അപ്പോൾ അച്ഛനും മകനുമാണ്. പ്രഹ്ലാദൻ ആരാണ്? മകനാണ്, കൊച്ചുകുട്ടിയാണ്. അച്ഛൻ ആരാണ്? ഹിരണ്യകശിപുവാണ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവർ കുറേ പ്രാവശ്യം ഇത് ചെയ്തു, റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് ഇവർ പ്രോപ്പറായിട്ട് റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ റിഹേഴ്സലിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, സ്റ്റേജിൽ 3 തൂണുകളുണ്ട്. അതിൻ്റെ അകത്ത് നടുക്കത്തെ തൂണിൻ്റെ അകത്താണ് ആരുള്ളത്? നരസിംഹമുള്ളത്. അപ്പം ഒരു അവസരത്തിൽ എത്തുമ്പോഴത്തേക്കും ഹിരണ്യകശിപു ചോദിക്കും, നാരദ അല്ല, നാരദല്ല, പ്രഹ്ലാദ, നിന്റെ നാരായണൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ പറയുന്നത്? അതെ അതെ അച്ഛാ, അതെ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന തൂണിലുണ്ടോ നിന്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുട്ടി പ്രഹ്ലാദം പറയും, ഉണ്ടച്ചാ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആഹാ എന്ന് പറഞ്ഞിട്ട് ഗദ എടുത്തിട്ട് ആ തൂണിലിട്ട് അടിക്കുമ്പോൾ തൂണ് പിളർന്നിട്ട് നരസിംഹം പുറത്ത് വരും. നരസിംഹ ഹിരണ്യാക്ഷനെ കൊല്ലു, ഹിരണ്യകശിപുവിനെ കൊല്ലു. ഇതാണ് കഥ, ഇതാണ് അതിൻ്റെ കഥ. ഓക്കെ, ഇത് ഇവർ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു, എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുട്ടത്താണ് നാടകം, ലൈറ്റ് ഓഫ് ആവും. ലൈറ്റ് ഓഫ് ആവുന്ന സമയത്താണല്ലോ ഇവർ പ്രോപ്സ് ഒക്കെ മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് നടുക്ക് വെക്കേണ്ട തൂണ്, അതായത് നരസിംഹം ഒളിച്ചിരിക്കുന്ന തൂണ്, ഇവർ മാറ്റി വെച്ചു. ആദ്യത്തെ തൂണായിപ്പോയി, നടുക്ക് നരസിംഹം ഇല്ലാത്ത തൂണാണ്. ഇത് അച്ഛൻ കണ്ടില്ല, അതായത് ഹിരണ്യകശിപു കണ്ടില്ല, പക്ഷെ മകൻ പ്രഹ്ലാദം കണ്ടു. ഓക്കെ, അപ്പം അച്ഛൻ പഠിച്ചതിൻ്റെ രീതി വെച്ചിട്ട് ചോദിച്ചു, പ്രഹ്ലാദ, നിന്റെ നാരായണൻ ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മകൻ കൊച്ചു പയ്യനല്ലേ, അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എൻ്റെ നാരായണൻ ഈ തൂണിലില്ല, മറ്റേ തൂണിലാ ഉള്ളതെന്ന്. നമ്മൾ ഇതേ കണക്കാ, നമ്മൾ തിയറി പഠിച്ചു വെക്കും, ഇതല്ല എന്താണ് തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നല്ല നമ്മൾ തിയറി പഠിച്ചു വെക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം വരുന്ന സമയത്ത് നമുക്കിത് കത്തൂല, കത്തൂല എന്ന് മാത്രമല്ല, നമുക്കിത് അനുഭവമായിട്ട് വരില്ല. ഓ, ഭഗവത്ഗീത ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലായിടത്തും എന്താണ് ഈശ്വരനാണെന്നെല്ലാം നമ്മൾ കേട്ടിട്ട് എന്നിട്ട് നമ്മൾ പോയി ഈ പറഞ്ഞ കണക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ സൗണ്ട് ഉണ്ടാക്കിയതിന് അവരുമായിട്ട് ചീത്ത ഉണ്ടാകുക, മനസ്സിലായി, ബഹളം ഉണ്ടാകുക, മനസ്സിലായില്ലേ? കാര്യം എന്നാ, നമ്മളത് തിയറി ആയിട്ട് എടുക്കും, പക്ഷേ അത് പ്രാവർത്തികമാക്കില്ല. ഇവരങ്ങനല്ല, ഇവർ സർവത്ര സമബുദ്ധിയുള്ളവരായിരിക്കും. ഒന്ന്, എല്ലായിടത്തും ആ ബ്രഹ്മത്തിനെ തന്നെ കാണുന്നവരായിരിക്കും. ഒന്ന്, രണ്ട്, സമബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ, ജീവിതം എന്താ നടക്കുക, ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ, മാന അപമാനം, നിന്ദ സ്തുതി, ഇങ്ങനത്തെ പേസ് ഓഫ് ഓപ്പോസിറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും, ഈ ദ്വന്ദ്വങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിനെയെല്ലാം ഇവർ ഒരേപോലെ നോക്കിക്കാണും. ആൾക്കാർ ചീത്ത പറഞ്ഞോട്ടെ, പുകഴ്ത്തിക്കോട്ടെ, എന്താ സുഖമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ശീതമായിക്കോട്ടെ, ഉഷ്ണമായിക്കോട്ടെ, മാനമായിക്കോട്ടെ, അപമാനമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവരതിനെ ബാലൻസ്ഡ് മൈൻഡോടുകൂടി ഇക്വിപോയ്സായിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു മനസ്സിൻ്റെ ദൃഢതയുള്ളവരാണ് ഇവർ. നമ്മളങ്ങനാണോ? വേടെ, ഫാനിൻ്റെ സ്പീഡ് ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ തന്നെ ബഹളാ. രണ്ടുപേരും, ഒരാൾക്ക് ഫാൻ കൂടുതൽ വേണം, വേറൊരാൾക്ക് ഫാൻ ഇടാനേ പാടില്ല. ഈ മഴക്കാലത്താണോ ഫാൻ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ബഹളോ? അങ്ങനെയല്ല, ഈ മഴക്കാലമാണെങ്കിൽ എനിക്ക് ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് രണ്ടാമത്തെ ആൾ. അപ്പോഴാണ് നമ്മൾ സർവത്ര സമബുദ്ധിയെ പറ്റി സംസാരിക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ? എന്തു തന്നെ വന്നാലും ഒരേപോലെ കാണാൻ പറ്റുന്നത് ഇല്ല എങ്കിലോ ഓർത്തോണം സഗുണോപാസന നടത്തുന്നത്. ഇവിടെ നിർഗുണോപാസകർ ഗംഭീരമായിട്ട് സമബുദ്ധിയോടുകൂടിയായിരിക്കുക. ഒന്ന്, എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതുന്നവരായിരിക്കും. രണ്ട്, എന്താണ് സർവത്ര സമബുദ്ധിയുള്ളവരായിരിക്കും. മൂന്ന്, എന്താണ് ഇന്ദ്രിയഗ്രാമം സംയമ്യ, ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിനെ നിയന്ത്രിച്ചവരായിരിക്കും. 5 ഇന്ദ്രിയങ്ങളില്ലേ, കണ്ണ്, ചെവി, മൂക്ക്, തൊക്ക്, നാക്ക്, ഇതിനെ നിയന്ത്രണമുള്ളവരായിരിക്കും. എനിക്കറിയില്ല, നിങ്ങളെല്ലാവരും വീട്ടിലായിരിക്കുന്നത്, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, അടച്ചു കെട്ടിയ ഒരു മുറിയല്ല, കാരണം വലിയ കുഴപ്പമില്ല. വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഭഗവത്ഗീതയുടെ ഇടയ്ക്ക് മൂക്ക് നമ്മളെ അടുക്കളയിൽ കൊണ്ടുപോകും. കാര്യം കൺട്രോൾ അത്രയ്ക്കേ കാണത്തുള്ളൂ. ഇപ്പം എൻ്റെ കാര്യം കണക്കൊക്കെ തന്നെ, ഇപ്പം ആരെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാലോ, ഇവിടെ ഓപ്പറേറ്റർ ഉണ്ട് സഞ്ജു, അവൻ എന്തെങ്കിലും കാണിച്ചാൽ അറിയാതെ എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് പോകും. കാര്യം എന്നാ, പോവും. അത്രേ ഉള്ളൂ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ മേലുള്ള പിടിപ്പ്. ഈ പിടിപ്പ്, ഇന്ദ്രിയത്തിന് മേലുള്ള പിടിപ്പിനെ നമുക്ക് എത്രത്തോളം കൂടുതലാകും? നിർഗുണ ഉപാസകർക്ക് അവരതിൻ്റെ ഫുൾ മാസ്റ്റേഴ്സ് ആയിരിക്കും. ഇന്ദ്രിയത്തിൻ്റെ മുകളിലുള്ള പിടിപ്പ് ഫുൾ മാസ്റ്റേഴ്സ് ആയിരിക്കും. അവധൂത ഗീത എന്ന് പറഞ്ഞൊരു ഗീത ഭാഗവതത്തിൽ വരുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവധൂത ഗീത, ഭഗവത്ഗീതയിലെ അവധൂത ഗീത. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ജീവജാലങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നെല്ലാമാണ് അവധൂതൻ പഠിച്ചത് എന്നാണ്.
അപ്പോൾ അതിൻ്റെ അകത്ത് ആനയെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ആന ഇത്ര വലിയ ശരീരം ഇത്രയെല്ലാം ഇതാണെങ്കിൽ കൂടെയും ഒരു പിടിയാനയുടെ രൂപം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആന അതേപ്പോൾ ഇങ്ങനെ മുട്ടി ഉരസാൻ അതിനൊരു താല്പര്യമുണ്ട്. അതായത് തൊലി, ഈ തൊലിയാണ് ഈ ഇന്ദ്രിയം, തൊലിയാണ് അതിനെ അതിൻ്റെ വീക്ക്നെസ്. അതുകൊണ്ട് എന്ത് പറ്റും, ആ ആന കുഴിക്കകത്ത് പോയി വീഴാൻ സാധ്യതയുണ്ട്, ബന്ധനത്തിന് കാരണമാവും. ഇനിയോ മീനിനെ പറ്റി അതിൻ്റെ അത് പറയുന്നുണ്ട്. മീനിനെ എങ്ങനെ നമ്മൾ പിടിക്കുന്നത്, ചൂണ്ടയ്ക്കകത്ത് ഇര കോർത്തിട്ട് ഇടും. അപ്പോൾ എന്താ, നാക്കിനോടുള്ള അറ്റാച്ച്മെൻ്റാണ് ആ മീനിൻ്റെ മരണത്തിന് കാരണം. അതേപോലെ മാനിനെ പറ്റി പറയും. എന്താ മാന്, ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്താണ് ഈ സൗണ്ട് എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും, ചെവി കൊടുക്കും. ചെവി കൊടുക്കുന്ന സമയത്ത് ആ അവിടെ മാൻ അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് വേടന്മാർ അമ്മ ചെയ്ത് കൊല്ലും. സി, ഈ ജീവജാലങ്ങൾക്കെല്ലാം ഒരു ഇന്ദ്രിയത്തിൻ്റെ മാത്രമേ വീക്ക്നെസ് ഉള്ളൂ. നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് കഷ്ടം. എന്താ, മനുഷ്യന്മാർ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ അടിമയാണ് നമ്മൾ. ആ കണ്ണ്, ചെവി, തൊക്ക, മൂക്ക്, നാക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ അടിമയാണെന്നാണ്. എന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കും. പക്ഷേ ഈ നിർഗുണ ഉപാസകരോ, അവർ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരിക്കും. അതുമാത്രമല്ല, എല്ലാത്തിനെയും സമഭാവനയോടുകൂടെ കാണുന്നവരായിരിക്കും. എല്ലാ ജീവജാലങ്ങളും തൻ്റെ തന്നെതാണ്, തൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ജീവജാലങ്ങളുടെയും ആ ഹിതത്തിനെ കരുതി ജീവിക്കുന്നവരായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ളവർ ഈ രീതിയിലുള്ള ആളുകൾ നിർഗുണ ഉപാസന ചെയ്താൽ, സത്യം പറഞ്ഞാൽ ഈ രീതിയിലുള്ള ആളുകൾക്കേ നിർഗുണ ഉപാസന ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആളുകൾ എന്നിലെത്തും, ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഉത്തരം ക്ലിയറായോ? തീർച്ചയായിട്ടും ക്ലിയറായി. എന്താണ്, ഭഗവാനെ സഗുണ ഉപാസകരാണോ നിർഗുണ ഉപാസകരാണോ ആ അങ്ങയിലെത്തുക, ആരുടെ വഴിയാണ് ക്ലിയർ എന്ന് വെച്ചോടനെ ഭഗവാൻ പറഞ്ഞു, സഗുണ ഉപാസകർ എന്നിലെത്തും. എന്താണ്, ഏകാഗ്രതയുള്ള, എന്നോട് തന്നെ പരമമായിട്ട് ചേർന്നിരിക്കുന്ന, പിന്നെയോ എന്നോട് പൂർണ്ണമായ പരമമായിട്ടുള്ള ശ്രദ്ധയുള്ള സഗുണ ഉപാസകർ എന്നിലെത്തും. നമ്മളപ്പോൾ ചോദിക്കണം, നമ്മൾ അങ്ങനത്തെ ആളാണോ, ഇല്ലെങ്കിലോ ആ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇനിയോ നിർഗുണ ഉപാസകർ എന്നിലെത്തുമോ? തീർച്ചയായിട്ടും ഭഗവാനിലെത്തും, നിർഗുണോപാസകരെത്തും. പക്ഷെ അവർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതുന്നവരായിരിക്കും അവർ. രണ്ട്, സർവത്ര സമബുദ്ധ ബുദ്ധിയുള്ളവരായിരിക്കും, എല്ലാത്തിലും ബ്രഹ്മത്തിനെ കാണുന്ന. പിന്നെയോ ആ പേസ് ഓഫ് ഓപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ അതിനെയെല്ലാം ഒരേപോലെ നോക്കിക്കാണുന്ന, അതിനേക്കാളുപരി അവരുടെ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റേഴ്സ് ആയിരിക്കും അവർ. ഓക്കെ, ഇങ്ങനെയുള്ളവരും എന്നിലെത്തും. അപ്പോഴും അർജുനൻ പറയേ, ഞാൻ നോക്കി, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്ത്, എനിക്ക് സഗുണ ഉപാസന കേട്ടിട്ട് തന്നെ ഒരു സുഖമില്ല, സഗുണ അങ്ങനെ വേണ്ട, എനിക്ക് നിർഗുണം, ഒരു ഇറെല്ലാം വരുന്ന കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് തന്നെ മതിയെന്ന് എങ്ങനെ അർജുനൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ. എന്ത് പറയും ഭഗവാൻ? ഭഗവാൻ പറയും, ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹികതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ആ ഭഗവാൻ പറയാണ്, ആ ക്ലേശ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹികതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത. എന്താണ് നമുക്ക് കാണാം, എന്താണ് അവ്യക്താസക്തചേതസാം തേഷാം, നിർഗുണോപാസകന്മാർക്ക് ക്ലേശ അധികതര, എന്താണെന്ന് കാണാവേ. ഹി എന്തെന്നാൽ, അവ്യക്താഗതി ഹി നിർഗുണോപാസനയിലെ നിഷ്ഠ ദേഹവദ്ഭിഹി ദേഹാഭിമാനികളായ സാധകന്മാർക്ക് ദുഃഖം അവാപ്യതേ, ദുഃഖത്തിനെ നൽകുന്നു. ഓക്കെ, തേഷാം ആർക്ക്, തേഷാം എന്ന് പറഞ്ഞാൽ ആർക്ക്, ആ അവ്യക്തസക്ത ചേതസാം സഗുണ ബ്രഹ്മത്യാഗിന, എന്താണ് ആർക്കാണ്, ആർക്ക്, അവ്യക്തസക്ത ചേതസാം നിർഗുണ ഉപാസകന്മാർക്ക്. പക്ഷെ എങ്ങനെയുള്ള നിർഗുണ ഉപാസകന്മാർക്ക്, സഗുണ ഉപാസന വേണ്ട രീതിയിൽ ചെയ്യാതെ നേരിട്ട് ചാടി വരുന്ന നിർഗുണോപാസകർക്ക്, അവർക്ക് ക്ലേശ അധികതര. സി, സഗുണോപാസന ചെയ്യാതെ ആ നേരിട്ട് നിർഗുണോപാസനയിലേക്ക് വരുന്ന ആളുകൾക്ക്, അതുകൊണ്ടാണ് പറയുക സഗുണ ബ്രഹ്മത്യാഗിനാം. എന്താണ്, ആ സഗുണോപാസന ചെയ്യാതെ നേരിട്ട് നിർഗുണോപാസന ചെയ്യുന്ന ആളുകൾക്ക് ക്ലേശം കൂടുതലായിരിക്കും. സഗുണോപാസന ചെയ്യാതെ നിർഗുണോപാസനയ്ക്ക് പോയാൽ എന്തു പറ്റും, ആ സഗുണധ്യാനത്തിന് വേണ്ട നിഷ്ഠയില്ലാതെ, ആ സഗുണധ്യാനത്തിൽ കൂടെ കിട്ടേണ്ട നിഷ്ഠയില്ലാതെ നേരിട്ട് നിർഗുണോപാസനയിലേക്ക് പോയാൽ ആ ക്ലേശത്തിനെ കൂട്ടും. സി, ഇത് ഇപ്പം തന്നെ ഇരുന്ന് ഞാൻ സഗുണോപാസന ചെയ്തിട്ട് നിർഗുണോപാസനയിലേക്ക് പോകാമെന്നല്ല, ഇവിടെ താല്പര്യം എന്താണ്, സഗുണോപാസന എനിക്ക് നൽകേണ്ട, അല്ലെങ്കിൽ എനിക്ക് നൽകേണ്ട ഒരു നിഷ്ഠയുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പില്ലാതെ ആര് പോയാലും,
കുറേ നാൾ സഗുണോപാസന ചെയ്തു, ഓക്കെ 2 വർഷം ഞാൻ സഗുണോപാസന ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിർഗുണോപാസനയിലേക്ക് പോയാലോ? അങ്ങനെയല്ല. പിന്നെന്താണ്, സഗുണോപാസന നൽകുന്ന നിഷ്ഠയുണ്ടായിട്ട് ആ നിഷ്ഠയിൽ ഞാൻ വർക്ക് ചെയ്താലേ എനിക്കെന്താണ് നിർഗുണോപാസനയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല, നേരിട്ട് നിർഗുണോപാസനയിലേക്ക് പോയാൽ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും അത് ക്ലേശത്തിനെ കൂട്ടും. ഓക്കെ, നോക്കാം എങ്ങനെ നോക്കാവേ. 1ാം ക്ലാസ്സാണോ 10ാം ക്ലാസ്സാണോ നല്ലത്? 1ാം ക്ലാസ്സാണോ 10ാം ക്ലാസ്? തല ഉലുക്കണം. 1ാം ക്ലാസ്സാണോ നല്ലത്, അല്ലെ 1ാം ക്ലാസ്സാണോ പാട്, അതോ 10ാം ക്ലാസ്സാണോ പാട്? ടടാ, പെട്ടുപോയോ? 1ാണോ പാട്? 1ാണ് പാടെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഇതിനകത്ത് പോളിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വെറുതെ സമയം കളയാൻ പറ്റാത്തത് കൊണ്ടാണ്. 1ാണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, 10ാണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. 1ാണോ പാട്? 10ാണോ പാട്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പറയും 1ാം ക്ലാസ്സാണ് ഭയങ്കര പാട്. 10ാം ക്ലാസ്സിലെ ആൾക്കാരാണെങ്കിൽ പറയും 10ാം ക്ലാസ്സാണ് പാട്. 1ാം ക്ലാസ്സൊക്കെ എന്താ, വെറും സിമ്പിളല്ലേ? സത്യം പറഞ്ഞാൽ 1ഉം പാടാണ് 10ഉം പാടാണ്. അതല്ലെങ്കിലോ 1 എളുപ്പമാണ്, 10 എളുപ്പമാണ്. അല്ലെങ്കിൽ 1ാണോ നല്ലത്, 10ാണോ എളുപ്പം നല്ലത്, 2 നല്ലതാണ്. സി, നമ്മൾ പറയും, കൂടുതൽ ആൾക്കാരും പറയുമല്ലോ 10ാം ക്ലാസ്സാ ജീവിതത്തിൻ്റെ മറ്റേ വഴിത്തിരിവാണ്, സൂക്ഷിച്ച് പഠിക്കണം എന്നല്ല. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ആ മെത്തോഡിക്കലി പഠിച്ചു വന്ന ഒരാൾക്ക് 10ാം ക്ലാസ് സാധാരണ കൊടുക്കുന്ന ബുദ്ധിമുട്ടേ കൊടുക്കുകയുള്ളൂ. ആണോ അല്ലയോ? അതെ. നേരെ മറിച്ച് ആ ടീച്ചറിൻ്റെ മോന അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ മോന എന്നെല്ലാം പറഞ്ഞ് എല്ലാ ക്ലാസ്സിലും ചെയ്യാം. ഇപ്പം പിന്നെ പിള്ളേരെ പ്രിൻസിപ്പാളിൻ്റെ മോന ആകേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരെയും ജയിപ്പിച്ചിട്ട് വന്നാൽ വന്നു 9ാം ക്ലാസ് വരെ. ആ 9ാം ക്ലാസ് വരെ എല്ലാം ജയിപ്പിച്ചു വന്ന് ഇവന് ബേസിക്സ് ഇല്ലാതെയാണോ 10ാം ക്ലാസ്സിലേക്ക് നേരിട്ട് വരുന്നതെങ്കിലോ, സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് ടഫായിരിക്കും. ആണോ അല്ലയോ? തീർച്ചയായിട്ടുമാണ്. ടീച്ചർമാർ പറയാം, ടീച്ചർമാരാണ് ഇതിൻ്റെ വേറൊരു ഇത്. പുതിയ സിലബസ് വരുമ്പോഴാണ് അവർ ഈ പറയുന്നത്. പുതിയ സിലബസ് വരുമ്പോഴാണ് അവർ പറയുന്നത്, ഓ ഈ പ്രാവശ്യത്തെ സിലബസ് ഭയങ്കര കട്ടിയാണ്. ഹലോ, ഈ സിലബസ് മാറിയേക്കുന്നത് ആർക്കേ അറിയത്തുള്ളൂ? ടീച്ചർമാർക്കേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് എന്തൊക്കെയാണെങ്കിലും പുതിയതാണ് വരുന്നത്. 10ാം ക്ലാസ്സിൽ സിലബസ് ആർക്കേ കട്ടി? ടീച്ചർമാരാണെന്ന് പറയും. അതേപോലെ ഞാൻ 1 മുതൽ 9 വരെ വൃത്തിയായിട്ട് പഠിച്ചിട്ടാണ് വരുന്നത് എങ്കിൽ എനിക്ക് 10 ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ഞാൻ ഇക്ഷ എണ്ണറ വരയ്ക്കും. ആണോ അല്ലയോ? ആണ്. ഇവിടെ സഗുണോപാസന വേണ്ട രീതിയിൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ നിർഗുണോപാസന സി അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. ഇല്ലാതെ സഗുണോപാസന ഇല്ലാതെ ഞാൻ ഡം എന്ന് പറഞ്ഞ് ചാടിയാണ് വരുന്നതെങ്കിലോ, സ്വാഭാവികമായിട്ടും ക്ലേശം അധികതര. ഓക്കെ, ഭഗവാൻ പറയാണ് ആ ഇത് ക്ലേശം കൂടുതലായിരിക്കും. എന്താണ്, ബുദ്ധിമുട്ട് കൂടും. കാര്യം സ്വാഭാവികമായൊരു മാറ്റം തന്നെ നമുക്ക് പ്രശ്നമാണ്. സ്വാഭാവികമായ ഒരു മാറ്റം തന്നെ പ്രശ്നമാണ്. വേണ്ട രീതിയിൽ പ്രിപ്പയർഡ് ആകാതെ നമ്മൾ മാറിയാലോ, അത് കൂടുതൽ പ്രശ്നമായിരിക്കും. സ്വാഭാവികമായൊരു മാറ്റം തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കാം, പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഒട്ടും പ്രിപ്പയർഡ് ആകാതെ നമ്മൾ മാറിക്കഴിഞ്ഞാലോ, ഈശ്വര എന്താ ബുദ്ധിമുട്ടില്ലേ? ആ അതേപോലെ വേണ്ട രീതിയിൽ സഗുണോപാസന ചെയ്യാതെ എൻ്റെ അർജുന നീ നിർഗുണോപാസനയിലേക്ക് പോയാൽ ബുദ്ധിമുട്ടാകും, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാകും. ക്ലേശം അധികതര. കാര്യം എന്നാ, ദേഹവദ്ഭികൾക്ക് ആ അത് ബുദ്ധിമുട്ടാണ്. ദേഹവദ്ഭി എന്ന് പറഞ്ഞാൽ ആരാണ്? ദേഹമാണ് ആത്മാവ് എന്ന് ബോധ്യമുള്ള ആൾക്കാർ. ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിക്കുന്ന ആൾക്കാർ. ആരാണോ ശരീരവുമായിട്ട് താതാത്മ്യം ചെയ്തിരിക്കുന്ന ആൾക്കാർ. വേറെ രീതിയിൽ പറഞ്ഞാൽ സി നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ഉത്തരം കൊടുക്കുക? എൻ്റെയൊക്കെ ചോദിക്കുക ആരെങ്കിലും വന്നിട്ട് ആരാ ചേട്ടൻ ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും എന്ത് പറയും? സുധീർ ചൈതന്യയാണ് എന്ന് പറയും. ഓ, സുധീർ ചൈതന്യയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ പേരല്ലല്ലോ ചോദിച്ചത്, നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചത്. ഞാൻ ചിന്മയാ മിഷൻ്റെ ഒരു ബ്രഹ്മചാരിയാണ്. ഹലോ, നിങ്ങൾ ഏത് ആശ്രമത്തിലുള്ളതാണെന്നോ ഏത് ആശ്രമത്തിലാണെന്ന് അല്ലല്ലോ ഞാൻ ചോദിച്ചത്. പിന്നെന്താണ് നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പുരുഷനാണ്. നിങ്ങൾ ആണാണോ പെണ്ണാണെന്നാണോ ഞാൻ ചോദിച്ചത്. അല്ലല്ലോ, നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചത്. നമ്മളെല്ലാവരും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരമായിട്ടോ മനസ്സുമായിട്ടോ ബന്ധപ്പെടുത്തിയ അല്ലേ ഈ പറഞ്ഞ കണക്ക. ആൾക്കാർ ആര് ചോദിച്ചാലും പറയും ആ ഞാൻ ഇവിടുത്തുകാരനാണ്, പാലക്കാടുകാരനാണ്, കോഴിക്കോടുകാരനാണ്, കോട്ടയംകാരനാണ്. സ്ഥലത്തിനെ പറ്റി അല്ലല്ലോ നമ്മൾ ചോദിച്ചോ. ഇന്ത്യക്കാരനാണ്, കുറച്ചും കൂടെ വലുതായി കിടക്കട്ടെ എന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ മനുഷ്യനാണ്. ആ നിങ്ങൾ ഏത് ജാതിയിലുള്ളതാണെന്നല്ലേ ചോദിച്ചത്. മനുഷ്യനാണോ മൃഗമാണോ എന്നല്ലേ ചോദിച്ചത്. പിന്നെന്താണ് നിങ്ങളാരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളാരാണെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ഉത്തരം.
നമ്മൾ ദേഹവദ്ഭിയാണ് എങ്കിൽ എപ്പോഴും ഈ ശരീരവുമായിട്ട്, ശരീരം എന്ന് വെച്ചാൽ ഈ ശരീരം മാത്രമല്ല മനസ്സും, ആ ശരീരവും മനസ്സുമായിട്ട് താതാത്മ്യം ചെയ്തിട്ട് ആ രീതിയിലായിരിക്കും നമ്മൾ ഇടപെടുക. സ്വാഭാവികമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കാണില്ല. ഈ ശരീര അഭിമാനം ഉണ്ടായിരിക്കും, ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്മളിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷനുള്ള ആളുകൾക്ക്, എന്താ ശരീര അഭിമാന ബോധമുള്ള ആളുകൾക്ക്, അവർക്ക് ഒരിക്കലും തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കിട്ടില്ല. എന്തൊക്കെയാ മൂന്ന് കാര്യങ്ങൾ? അവർക്ക് സർവഭൂതഹിതേരതന്മാരാകാൻ പറ്റില്ല. കാര്യം എന്നാ? ശരീര അഭിമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അറിയാതെ സ്വാർത്ഥത ഉണ്ടാവും. സ്വാർത്ഥത ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഹിതത്തിനെ കരുതാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഹിതത്തിനെ കരുതാൻ പറ്റില്ല. രണ്ട്, ശരീര അഭിമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വിപോയിസ്, സമചിത്തത ഉണ്ടാവില്ല. ശരീര അഭിമാനം ഉണ്ടെങ്കിൽ, മനസ്സിൻ്റെ അഭിമാനം ഉണ്ടെങ്കിൽ നമുക്ക് സമചിത്തത, ആ സർവത്ര സമബുദ്ധി എന്ന് പറയുന്നത് വരില്ല. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ കാര്യം പറയേ വേണ്ട. എൻ്റെ ഇന്ദ്രിയം വലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും. കാര്യം എന്നാ? ശരീരാഭിമാനികളാണ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുക. കണ്ണ് നല്ലൊരു രൂപത്തിൻ്റെ പുറകെ പോവും. ചെവി നല്ല എന്തെങ്കിലും ഒരു സാധനം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവും. മണം, നല്ലൊരു മണം വന്നാൽ മൂക്കതിൻ്റെ കൂടെ പോവും. കാര്യം എന്നാ? ശരീരാഭിമാനമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുക, ശരീരാഭിമാനിക്ക് നിർഗുണ ഉപാസന ക്ലേശമാണ്. അതല്ലെങ്കിലോ സ്വാർത്ഥത ഉണ്ടോ നമുക്ക്? നമുക്ക് സമചിത്തത ഇല്ല, നമ്മൾ ഇന്ദ്രിയത്തിൻ്റെ അടിമയാണ് എങ്കിൽ നമ്മൾ ദേഹവദ്ഭിയാണ്. ആരെങ്കിലും ചോദിക്കുകയാണ്, നമ്മൾ എങ്ങനെയാണ് ദേഹവദ്ഭിയാകുക? ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. സ്വാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളാണ്. പിന്നെയോ സമചിത്തത എന്ന് പറയുന്നൊരു സംഭവം ഇല്ല എങ്കിൽ നമ്മളിതാണ്. പിന്നെയോ ഇന്ദ്രിയങ്ങളുടെ അടിമയാണോ നമ്മൾ? നമ്മൾ ദേഹവദ്ഭിയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഇത്? പ്രസിദ്ധമാണ്. എന്താണ്? ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസ അവ്യക്ത ഹി. ഹി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെന്നാലാണെങ്കിൽ കൂടെയും ഹിക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ്? പ്രസിദ്ധിയെ സൂചിപ്പിക്കുന്നു എന്നാ. ഹി എന്ന് ഉപയോഗിച്ചാൽ പ്രസിദ്ധിയാണെന്നാണ്. എന്താണ്? സഗുണ ഉപാസന നിഷ്ഠയില്ലാതെ നിർഗുണ ഉപാസനയ്ക്ക് പോകുന്ന ആളുകളുടെ ഫലം ദുഃഖമാണ്. അതായത് അവർ പ്രതീക്ഷിക്കുന്ന കാര്യം കിട്ടില്ല എന്നുള്ളത് പ്രസിദ്ധമാണ് എന്നാണ്. ഓക്കെ, ഭഗവാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് സഗുണ ഉപാസനയിൽ കൂടെ നിർഗുണ ഉപാസനയിലേക്ക് പോകണം. അതേപോലെ വേറൊരു കാര്യം കൂടെ ഓർത്തോണേ, എനിക്കിപ്പോൾ നിർഗുണ ഉപാസനയ്ക്കുള്ള നിഷ്ഠയുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും നമ്മളെന്താണ് സഗുണ ഉപാസനയെ കുറ്റം പറയാനോ കുറെ പറയാനോ പാടില്ല. നമ്മൾ കണ്ടുകൊണ്ടല്ലേ ചില ആൾക്കാർ അയ്യേ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലേ. ഇല്ല, നമ്മൾ പോകണം. ചോദിച്ചോക്ക്, ഏറ്റവും വലിയ വേദാന്തിയാണ് ആര്? ശങ്കരാചാര്യ സ്വാമികൾ. അദ്വൈത വേദാന്തത്തിനെ പുനഃസ്ഥാപിച്ച ആളാണ് അദ്ദേഹം. എത്ര ക്ഷേത്രം പണിതിട്ടുണ്ടായിരിക്കും അല്ലേ, എത്രത്തോളം മഹത്തരമായിട്ടുള്ള ഭക്തി കൃതികൾ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ആ നിർഗുണോപാസകന് അതിനേക്കാളുപരി ആ പരബ്രഹ്മം തന്നെയാണ്. അദ്ദേഹത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും വളർന്നു വരാൻ വേണ്ടിയിട്ട്, ഉയരാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം പണിത്. ചിന്മയാനന്ദ സ്വാമിജി ആയിക്കോട്ടെ, എത്രത്തോളം ക്ഷേത്രങ്ങൾ പുതുതായിട്ട് പണിതിട്ടുണ്ട്. കാര്യം എന്നാ? നമുക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ആവശ്യമുണ്ട്. ഒന്നാം ക്ലാസ്സാണോ പത്താം ക്ലാസ്സാണോ നല്ലത്? ഒരു സംശയം വേണ്ട. ഞാൻ എൻ്റെ ലെവൽ ഏതാണോ ആ ലെവലിലുള്ളതിലേക്കാണ് ഞാൻ പോകേണ്ടത്. ഒന്നാം ക്ലാസ് ഞാൻ പഠിച്ചു, വളരെ നല്ല കാര്യം. ടുട്ടുപൂച്ചേ ആ സാധനം കേട്ടില്ലായിരുന്നു? ടുട്ടുപൂച്ചേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാം ക്ലാസ്സും പഠിച്ച് ജയിച്ചു. പക്ഷേ എനിക്ക് ഒന്നാം ക്ലാസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ഒന്നാം ക്ലാസ്സിലെ ടീച്ചറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പോകില്ല എന്നും പറയാൻ പാടില്ല. അതും പ്രശ്നമാണ്. മനസ്സിലായില്ലേ? എനിക്ക് ഒന്നാം ക്ലാസ്സിലെ ആ ടുട്ടുപൂച്ചേ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം ഞാൻ എനിക്ക് അടുത്ത വർഷം ഒന്നാം ക്ലാസ്സിൽ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ശരിയാകത്തില്ല. പിന്നെന്ത് ചെയ്യണം? ഞാൻ ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ രണ്ടിലേക്ക് ഉയരണം. എൽ പി കഴിഞ്ഞാലോ ഞാൻ യു പിയിലേക്ക് പോകണം. സഗുണ സാകാരത്തിൽ നിന്ന്, സഗുണ നിരാകാരത്തിൽ നിന്ന് നിർഗുണ നിരാ, നമ്മൾ ആ രീതിയിൽ ഉയരാൻ ശ്രമിക്കുകയും വേണം. അതേപോലെ ഞാൻ ഉപദേശത്തൊക്കെ പഠിക്കുന്നതാണ്, നിങ്ങളെ അങ്ങനെ നമ്മൾ താഴോട്ട് നോക്കി സംസാരിക്കാനും പാടില്ല. നമ്മളെന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെ കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കണം. നമ്മുടെ സാധനയിൽ ഉറപ്പ് വരുത്തണം. ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയോ ഇങ്ങനെയുള്ള ആളുകൾ, എങ്ങനെയുള്ള ആളുകൾ? സഗുണ ഉപാസനയിൽ കൂടെ നിർഗുണ ഉപാസനയിലേക്ക് വന്ന ആളുകൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഇടപെടുക? അടുത്ത രണ്ട് ശ്ലോകത്തിലായിട്ട് ഭഗവാൻ കാട്ടിത്തരും. ഓക്കെ.
നമ്മൾ സഗുണ ഉപാസകരെ പറ്റി കണ്ടു. എങ്ങനെയാണ്? ഏകാഗ്രതയോടെ നിത്യയുക്തന്മാരായിട്ട് പരമശ്രദ്ധയോടുകൂടി ഭഗവാനെ ഉപാസിക്കുന്ന സഗുണ ഉപാസകര്. നിർഗുണ ഉപാസകരെങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളെ മുറുകെ പിടിച്ച് സമബുദ്ധിയോടുകൂടി സർവജീവജാലങ്ങളുടെയും ഹിതത്തിനെ കരുതി ജീവിക്കുന്ന നിർഗുണ ഉപാസകര്. പിന്നെയോ, സഗുണോപാസന വേണ്ട രീതിയിൽ ചെയ്യാതെ സഗുണോപാസനയുടെ നിഷ്ഠയില്ലാതെ നിർഗുണോപാസനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എത്തിയ ഒരാൾ സഗുണോപാസനയിൽ കൂടെ വളർന്ന് ഉയർന്ന ഒരാൾ, അങ്ങനത്തെ ഒരു സഗുണോപാസകൻ, അയാൾക്ക് എന്ത് സംഭവിക്കും, അയാൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഇടപെടുക എന്നുള്ളത് അടുത്ത രണ്ട് ശ്ലോകത്തിൽ ഭഗവാൻ കാട്ടിത്തരും. നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഭഗവാൻ പറയാണ്, എന്നാൽ ആരാണോ സർവാണി കർവാണി സർവകർമ്മങ്ങളും മയി സന്യസ്യ എന്നിൽ സമർപ്പിച്ച് മത്പരാഹ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി അനന്യേന ഏവ യോഗേന മാറാത്ത ആ ഒരു ലക്ഷ്യത്തിൽ ഒരേ ഒരു ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ച് മാം ധ്യായന്ത ഉപാസതേ പരമ്പുരള എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നത് മയി ആവേശിത ചേതസാം എന്നിൽ തന്നെ ഊന്നിയ മനോവൃത്തികളോടുകൂടിയ അവർക്ക് ഹേ അർജുന ഞാൻ വൈകാതെ സംസാര ദുഃഖത്തിൽ നിന്ന് സമുദ്ധർത്താവായി പരം. ഞാൻ എന്നെയും അവരെ സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നു. എന്താണ് ശ്രദ്ധിച്ചോണേ, സഗുണ ഉപാസകരുടെ മൂന്ന് ഗുണങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? നിത്യയുക്തന്മാരായിട്ടിരിക്കും, പിന്നെന്താണ്, മയി മനഹാവേശ ഏകാഗ്രതയോടുകൂടിയിരിക്കും, അപരമമായിട്ടുള്ള ശ്രദ്ധ, ഇത് മൂന്നുമാണ് സഗുണ ഉപാസകന്മാരുടെ. ഇനി നിർഗുണ ഉപാസകന്മാരുടെയോ? നിർഗുണ ഉപാസകന്മാരുടേത് അവര് ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കിയവരായിരിക്കും, സർവത്ര സമബുദ്ധിയുള്ളവരായിരിക്കും, പിന്നെന്താണ്, സർവഭൂതഹിതേരതന്മാരായിരിക്കും. ഇത് നമ്മൾ കണ്ടു. ഇനി ഇവിടെയും ഭഗവാൻ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഓർത്തോണം, എല്ലാം മൂന്ന് 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 എന്ന് വെച്ചിട്ടാ. ഇവിടെ എന്താ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, ഭഗവാൻ പറയാണ് സർവാണി കർമാണി മയി സന്യസ്യ. ഇവരെങ്ങനെയായിരിക്കും ജീവിക്കുക? ഇവര് സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ടായിരിക്കും ജീവിക്കുക. എന്ത് കർമ്മവും അവര് ഭഗവാന് വേണ്ടിയിട്ടെന്നുള്ള ഭാവത്തിലായിരിക്കും ചെയ്യുക. ഓക്കെ, സർവകർമ്മങ്ങളും ഭഗവാന് വേണ്ടിയിട്ടെന്നുള്ള ഭാവത്തിൽ ആയിരിക്കും. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കും എന്ന് പറഞ്ഞാലോ, എന്ത് ചെയ്താലും എന്നാ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടുണ്ടല്ലേ, ഖാത്തേ ബി രാമ കഹോ പി തേ ബി രാമ കഹോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ബാലവിഹാര ക്ലാസ്സിലൊക്കെ നമ്മൾ സോത്തേ ബി രാമ കഹോ രാം രാം രാം, അങ്ങനാണോ? അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പിന്നെയോ, ഇതിന് വേറൊരു തലം കൂടെ ഉണ്ട്. സി, ഞാൻ ഭഗവാനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? എവിടെയോ ഇടത്തിരിക്കുന്ന ഒരാൾ എനിക്ക് ആവശ്യമുള്ള സാധനം വരുന്നത് എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് ചോദിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളാണോ ഭഗവാൻ? നമുക്ക് പല ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ഭഗവാനെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നെ കാത്തിരിക്ഷിനെ കോവിഡിൽ നിന്ന് എന്നെ കാത്തി ഇങ്ങനെ പറയുന്ന ആളാണോ? സി, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സി, മൈ സർവാണി എല്ലാ കർമ്മങ്ങളും എന്നിൽ സന്യസിപ്പിക്കും എന്ന് പറയുമ്പോൾ ഭഗവാനെ യഥാർത്ഥത്തിൽ നോക്കിക്കാണേണ്ടതിനെ പറ്റിയും ഇതിൻ്റെ അകത്ത് സൂചനയുണ്ട്. എന്താണ്? സി, ഭഗവാനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം, എട്ടാമത്തെ ശ്ലോകം വരുമ്പോൾ നമ്മളത് വിശദമായിട്ട് കാണും. എങ്കിൽ കൂടെ സൂചന നൽകാണ്. എന്താണ്? ഭഗവാനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനല്ലല്ലോ, ഇത്ര നാൾ കേട്ടിട്ടുണ്ട് ഭർത്താവിനെ ഭഗവാനെ പോലെ കാണണം എന്നിട്ട്. അതെ, അപ്പം ഭഗവാനെ ഭർത്താവിനെ ഭഗവാനെ പോലെ കാണുമ്പോൾ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം, ഇതാണ് താല്പര്യം. ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഭഗവാനെ തന്നെയാണ്. ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്? ഭഗവാനെ തന്നെയാണ്. സി, അതൊക്കെ തൂത്തു കളഞ്ഞോ. വേറൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഒരു കർമ്മം ചെയ്യുക? ഒരു കർമ്മം നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യും. ആണോ അല്ലയോ? ആണോ അല്ലയോ? അതെ അതെ അതെ, തല ഉലിക്കണം. ഇതിൻ്റെ അത് വേറെ ഓപ്ഷൻ ഇല്ല, തല ഉലിക്കണോ. ഓക്കെ ഓക്കെ, നമ്മൾ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ആളോട് ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുക? ഏറ്റവും നല്ല കർമ്മം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. എന്താണ് ഈ ഉദാഹരണം? ഇത്തിരി ഞാൻ മാറ്റി പിടിക്കും. സാധാരണ പച്ച ഷർട്ട് എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്, ഇന്ന് നീല ഷർട്ടാക്കാം. എന്താണ്? അമ്മ അമ്മയുടെ എൻ്റെ എനിക്കല്ല അമ്മ അമ്മ അമ്മയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഒരു ഷർട്ട് മേടിക്കാൻ പോയി.
ആകെ കൂടെ 100 രൂപ കയ്യിലുള്ളൂ. ഇവരവിടെ ചെന്നിട്ട് ആ ഷർട്ട് എടുത്തിടാൻ പറയും, 100 രൂപയുടെ ഷർട്ടൊക്കെ എടുത്തിടാൻ പറയും. എന്നാൽ കുറേ ഷർട്ട് എടുത്തിടും. ഇടുന്ന സമയത്ത് എന്താ, ആ എല്ലാ ഷർട്ടും ഇങ്ങനെ എടുത്തു നോക്കും. ഈ ഷർട്ട് കൊള്ളത്തില്ല, ഈ ഷർട്ട് അവന് ചേരത്തില്ല, ഈ ഷർട്ട് അവന് ചേരത്തില്ല. സി അത്രത്തോളം സമയം കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ നോക്കുമ്പം 120 രൂപയുടെ ഷർട്ടിൻ്റെ സെക്ഷൻ്റെ അകത്ത് അവന് ചേരുന്ന കണക്കത്തെ ഒരു ഷർട്ടുണ്ട്. അത് മേടിക്കും. മേടിക്കുമ്പോൾ അയാൾ പറയും, ഇല്ല 100 രൂപയാണ്, 120 രൂപയാണ്, നിങ്ങളുടെ 100 രൂപയല്ലേ ഉള്ളൂ. ഇല്ല, നമ്മൾ വില പേശി 120 രൂപയുടെ ഷർട്ട് നമ്മളെന്ത് ചെയ്യും, 100 രൂപയ്ക്ക് മേടിക്കും. കാര്യം എന്നാ, നമുക്ക് ഏറ്റവും, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മകന് വേണ്ടിയിട്ടാണ് മേടിക്കുക. അതുകൊണ്ടെന്താ, പൂർണ്ണമായിട്ട് അതിൻ്റെ അകത്ത് എഫേർട്ട് ഇടും. അതേസമയത്ത് ആ എന്നാൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറയാം, ചേച്ചി വരുന്ന വഴിക്ക് 100 രൂപയുടെ ഒരു ഷർട്ട് മേടിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇവർ ചിലപ്പോൾ 50 രൂപയ്ക്ക് ഒരു ഷർട്ട് കിട്ടുകയാണെങ്കിൽ 2 ഷർട്ട് മേടിച്ചോണ്ട് കൊടുക്കും. അധികം ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല. ഇത് സ്വന്തം മകനായതുകൊണ്ടാണ്. എന്താ, സ്വന്തം മകനോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്താ, സമയം കൊടുത്ത് ആ ഷർട്ട് എടുക്കുക ആണോ അല്ലേ? അതെ അതെ. ഇനിയോ ബഹുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ, നമുക്ക് ബഹുമാനം ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിലോ, ഞാൻ നിങ്ങളുടെ അടുക്കൽ എല്ലാവർക്കും പറയുകയാണ്, എനിക്കൊരു കത്തെഴുതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു കത്തെഴുതി തരും. ആ സാമി സുഖമാണോ, എന്തൊക്കെയുണ്ട്, ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ഒരു കത്തെഴുതുമായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുകയാണ്, ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു കത്തെഴുതി തന്നാൽ ആ കത്ത് ഉറപ്പായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ കൊടുക്കും, അതിനുള്ളൊരു വകുപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒരിരുന്നൊരു കത്തെഴുതുമോ? ഇല്ല. നിങ്ങളൊരു കത്തെഴുതിയിട്ട് വേറെ 1-2 പേരെയൊക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ തെറ്റൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ ശ്രമിക്കും. കാര്യം എന്നാ, കൊടുക്കുന്നത് ബഹുമാനമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലോ, ആ നമ്മൾ ചായ കൊണ്ട് കൊടുക്കും, എന്നാ ചേട്ടാ ചായ കുടിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ സ്ഥിരം എന്നാ ഗ്ലാസ്സിൻ്റെ അതെല്ലാം കൊണ്ട് കൊടുക്കും. നേരെ മറിച്ച് നമ്മൾ ബഹുമാനിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാരെങ്കിലും, മുഖ്യമന്ത്രിയൊക്കെ, പ്രധാനമന്ത്രിയെ പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ നമ്മളെന്തെയ്യും, ഇതേവരെ ഉപയോഗിക്കാത്ത സ്ഥലത്ത് നിന്ന് എന്താ, കല്യാണത്തിനോ പെരവാസ്തോലിക്കെല്ലാം ആ ഇത് കിട്ടിയ, എന്ത് കിട്ടിയതാണ്, എന്നാ പ്രസൻറ്റ് കിട്ടിയ ആ ഗ്ലാസും കപ്പും സോസറൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി കൊണ്ടുവന്നിട്ട് കൊടുക്കും ആദ്യമായിട്ട്. കാര്യം എന്നാ, ബഹുമാനിക്കേണ്ട ആളാണേ വന്നേക്കുന്നത്. സി ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ കർമ്മം ചെയ്യണം? നമ്മൾ ചെയ്യുന്ന കർമ്മം ഏറ്റവും ബഹുമാനാർഹനായ, ഏറ്റവും സ്നേഹത്തിനർഹനായിട്ടുള്ള, അതിനേക്കാളുപരി എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം ഞാൻ കൊടുക്കേണ്ട, എൻ്റെ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഞാൻ കർമ്മം ചെയ്യുക, അത്രത്തോളം പെർഫെക്ഷൻ ആ കർമ്മത്തിന് വേണം. സർവകർമാണി മൈ സന്യസ്യ, എല്ലാ കർമ്മവും നീ എനിക്കായി വേണ്ടി ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ നാരായണ 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 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, നമ്മൾ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു കാര്യം പൊട്ടത്തരായിട്ട് ചെയ്യുമ്പോഴേ ആൾക്കാർ പറയും, ഞാൻ വഴിപാട് കണക്കായി കർമ്മം ചെയ്തതെന്ന് പറയും. അങ്ങനല്ല, സി ഈശ്വരന് വേണ്ടിയിട്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ഏറ്റവും മികച്ച കർമ്മം ചെയ്യുമെന്നാണ് താല്പര്യം. കാര്യം എന്താ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പൊട്ട കർമ്മം നമ്മൾ ചെയ്യുമോ? ഇല്ല. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പൊട്ടക്കർമ്മം നമ്മൾ ചെയ്യുമോ? ഇല്ല. ഈശ്വരനാണ് ഏറ്റവും ബഹുമാനാർഹൻ, ഈശ്വരനാണ് ഏറ്റവും സ്നേഹിക്കപ്പെടുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ഭഗവാനാണ്. സി അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യൂ, എല്ലാ കർമ്മവും ഭഗവാനിൽ അർപ്പിക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മികച്ച കർമ്മം ചെയ്യൂ, എൻ്റെ ബെസ്റ്റ് ചെയ്യാനാണ് പറയുക. ഓക്കെ, മൈ സർവാണി സർവാണി കർമാണി മൈ സന്യസ്യ, ഒന്ന്. ഇനിയോ രണ്ടാമത്തെ എന്താ, മത്പരാഹ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താ മത്പരാഹ? ആ ഞാനാണ് ഏക ലക്ഷ്യം എന്ന് വിചാരിക്കുക. ആരാ ലക്ഷ്യം? ഭഗവാൻ മാത്രമാണ് ലക്ഷ്യം, വേറൊന്നുമല്ല ലക്ഷ്യം. ഭഗവാൻ മാത്രമാണ് ലക്ഷ്യം. സി ഇവിടെ നമ്മൾ പറയും ഭഗവാൻ ആരാണ്? ഏറ്റവും മികവാണ് ഭഗവാൻ. ഭഗവാൻ മോശമാണോ? അല്ല, ഏറ്റവും മികച്ചതാണ് ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഏറ്റവും മികച്ചതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ ചെയ്യുന്ന കർമ്മം എന്താണ്? ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച കർമ്മമായിരിക്കും ചെയ്യപ്പെടുക. അതേപോലെ ഞാൻ എൻ്റെ ലക്ഷ്യം എന്തായിട്ട് വെക്കണ്ടേ? ഭഗവാനെ എൻ്റെ ലക്ഷ്യമായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും മികവിനെയാണ് ഞാൻ എൻ്റെ ലക്ഷ്യമായിട്ട് വെക്കേണ്ടത്. സി ഇങ്ങനെയുള്ള മികച്ച ഭക്തനുണ്ടല്ലോ, അവന് ഏറ്റവും മികവിനായിരിക്കും ചെയ്യുക. ചില സമയത്ത് ആശ്രമത്തിലൊക്കെ ചില ആൾക്കാർ വരും, എന്നിട്ട് പറയും ഫോനുണ്ടല്ലോ അവനൊരു ഇതില്ല, എന്ത് ഒരു ഇതില്ല, അവനെ കൊണ്ട് വേറൊന്നിനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവനെ ആശ്രമത്തിൽ ചേർത്താലോ എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം നമ്മളെ പറ്റിയൊക്കെ ഉള്ളൊരു അഭിപ്രായം, വേറെ ഒരു പണിക്കും കൊള്ളങ്ങിട്ടേ ആശ്രമത്തിൽ വന്നായിരിക്കും എന്നാ. സി അങ്ങനല്ല, ഇവിടെ ആ ഭക്തൻ എന്താ ചെയ്യുക? ഏറ്റവും മികച്ച ഭക്തൻ അയാൾ അയാളുടെ ഏറ്റവും മികവ് കൊടുക്കും. അതുമാത്രമല്ല അയാളുടെ ലക്ഷ്യം എന്താണ്? ഏറ്റവും മികച്ചതായിരിക്കും. കാര്യം ഭഗവാനാണ് അയാളുടെ ലക്ഷ്യം.
മത്പരാഹ. പിന്നെയോ മാം ധ്യായന്ത, മൂന്നാമത്തത് മാം ധ്യായന്ത, എന്താണ്? എന്നെ തന്നെ ധ്യാനിക്കൂ, അതായത് മികവിനെ മാത്രം ചിന്തിക്കൂന്ന്. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഉള്ള പൊട്ടത്തരം മുഴുവൻ ചിന്തിക്കും. ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ തന്നെ ഇതിൽ നോക്കിയാൽ മറ്റേ ആ നടി ചെയ്തത് എന്താണെന്നറിയാമോ? ഈ സാധനം വരും ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇതാണ് സി നമ്മുടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താ ചെയ്തതെന്ന് അറിയണമല്ലോ, കുത്തു മനസ്സിലായല്ലേ. അല്ലെങ്കിൽ അത് കണക്കാണ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സ്, ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ് അല്ല, ക്വാളിറ്റി ഓഫ് തോട്ട്സ്, സത്യത്തിൽ തോട്ട്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒരു ഭക്തൻ്റെ ക്വാളിറ്റി ഓഫ് തോട്ട്സ് ഉയർന്നതായിരിക്കും, അയാൾ ചിന്തിക്കുന്നത് ഏറ്റവും മികച്ചതായിരിക്കും, അയാളുടെ ലക്ഷ്യം ഏറ്റവും മികച്ചതായിരിക്കും, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കും. സി ഇത് ഭക്തനായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം എന്തായിരിക്കും? എല്ലാ ദുഃഖത്തിൽ നിന്നും പുറത്തടക്കും. ഇതാണ് ഭഗവാൻ പ്രോമിസ് കൊടുക്കുന്നത്. ഭഗവാൻ പറയാണ് ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, ഞാൻ അവനെ എല്ലാ സംസാര ദുഃഖത്തിൽ നിന്നും വെളിയിൽ കടത്തും, ഞാൻ അവൻ്റെ സംസാര ദുഃഖത്തിൽ നിന്ന് വെളിയിൽ കിടത്തും. എന്താ മൃത്യു സംസാര സാഗരാ സമുദ്ധർദ്ധാമി ഭവാമി, ഞാൻ അവനെ സംസാര ദുഃഖത്തിൽ നിന്ന് ഞാൻ കരകയറ്റുന്നു. സി ആലോചിച്ച് നോക്കൂ, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്തു, ഞാൻ എപ്പോഴും ബെസ്റ്റ് മാത്രം ചിന്തിക്കുന്നു, എൻ്റെ ലക്ഷ്യവും ഏറ്റവും ബെസ്റ്റാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ റിസൾട്ടും ബെസ്റ്റായിരിക്കും. സി ഈ പറയുന്നുണ്ടല്ലോ, ഈ ബെസ്റ്റ് എന്നല്ല ഞാൻ ഉപയോഗിച്ചതുണ്ടാ, ഭഗവാന്റെ ഭക്തൻ ഈ രീതിയിലായിരിക്കും എന്നാണ്. നമ്മൾ ഭക്തനാണോ, ആരെങ്കിലും ഈ ചന്ദനൊക്കെ കണ്ടിട്ട് ഭക്തനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തനാണോ നോക്കേണ്ടത് അയാളിൽ നിന്ന് ബെസ്റ്റ് വെളിയിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അയാളിൽ നിന്നുള്ള ബെസ്റ്റ്, ചിലപ്പോൾ അയാൾ എന്നെക്കാളും താഴെയായിരിക്കും, എന്നെക്കാളും വെളിയും, പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ടോ? സി ഭക്തിയുടെ വേറൊരു തലം എന്താണ് ഭക്തി? നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണും. ഭക്തിയുടെ വേറൊരു തല ഇതാണ്, നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മികച്ചത് കൊടുക്കുന്നു എന്നാണ്. ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടുള്ള മികച്ചതാണോ കൊടുക്കുന്നത്? ഇതാണ് ഒരു ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റി, അല്ല ഒരു ഭക്തൻ്റെ റെസ്പോൺസിബിലിറ്റി. ആ ഭക്തൻ ഇങ്ങനെയായിരിക്കും ലോകത്തിൽ ജീവിക്കുക. സി ഈ രീതിയിലാണ് നമ്മൾ സാധാരണ നമുക്ക് ഒരു ഭക്തനെ പറ്റിയുള്ള ഒരു ഐഡിയ ഇല്ലില്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെ എണീറ്റ് കുളിച്ച് രാമ 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 എന്നൊക്കെയും ഇങ്ങനെ ത്രിപുണ്ടൊക്കെ അടിക്കും, പക്ഷെ കാണിക്കുന്ന മുഴുവൻ തോന്നിയാസം ഇല്ലില്ല. ചിന്തിക്കുന്നത് ഏറ്റവും മികച്ചതായിരിക്കും, ലക്ഷ്യം ഏറ്റവും മികച്ചതായിരിക്കും, ചെയ്യുന്ന കർമ്മം ഏറ്റവും മികച്ചതായിരിക്കും, ബെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ, ഇങ്ങനെയുള്ള മനോവൃത്തികളോടുകൂടിയ ആളുകളെ, ഞാൻ അവരെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പുറത്തടക്കും. സംസാര സാഗരത്തിൽ നിന്ന്, മൃത്യു സംസാര സാഗരത്തിൽ നിന്ന്, മൃത്യു എന്ന് പറഞ്ഞാൽ ഒന്ന് മരണം അല്ലെങ്കിൽ മാറ്റം, ഈ മാറ്റത്തിൻ്റെ ചക്രത്തിൽ നിന്ന് വരെ വെളിയിൽ കൊണ്ടുവരും. നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം മാറ്റമാണ്. സി ഞാനിപ്പോഴെന്താണ്, ഇപ്പം ഞാൻ സന്തോഷവാനാണ്. കുറേ പേര് എൻ്റെ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ ഓഫായി പോകുന്ന സമയത്തോ പെട്ടെന്ന് എനിക്ക് ദുഃഖമാവും. പിന്നെയോ ഈ ഓഫായി പോയ ആൾക്കാരോട് എനിക്ക് ദേഷ്യമാവും, മനസ്സിലായില്ലേ. എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം വരും, പിന്നെ സന്തോഷവും. നമ്മളിങ്ങനെ സന്തോഷം ദുഃഖം ദേഷ്യം അസൂയ ഇങ്ങനെ 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 മാറിക്കൊണ്ടേയിരിക്കും. സ്ഥിരം ദുഃഖമാണെങ്കിലോ അത് തന്നെ നമുക്ക് കുഴപ്പമില്ല. സ്ഥിരം ദുഃഖമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും അതിനോട്ട്. ഇതങ്ങനല്ല, ഈ മാറ്റമാണ് സത്യത്തിൽ പ്രശ്നം. ഭഗവാൻ ഈ മാറ്റത്തിൽ നിന്ന് നമ്മളെ മാറ്റും. ഈ സംസാരമാകുന്ന സംസാരം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം സമ്യക് സരതി എന്നാണ്, നല്ല രീതിയിൽ ചലിക്കുന്നത്, നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായി മാറിക്കൊണ്ടിരിക്കും. ദുഃഖിതനായി മാറും, സന്തോഷവാനായി മാറും, പിന്നെ ദേഷ്യക്കാരനായി മാറും. ഈ മാറ്റത്തിൽ നിന്നെല്ലാം മാറി നമ്മൾ സ്ഥിരമായിട്ടിരിക്കും, ആനന്ദത്തോടുകൂടിയിരിക്കും. കാര്യം എന്നാ, ഞാൻ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്, ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്, ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്, എൻ്റെ ലക്ഷ്യവും ഏറ്റവും ബെസ്റ്റാണ്, സ്വാഭാവികമായിട്ട് എനിക്ക് ഇളകേണ്ട കാര്യമില്ല, ഞാൻ സമാധാനത്തോടുകൂടിയിരിക്കും. ഇത് ഭഗവാന്റെ ഉറപ്പുമാണ്. ഭഗവാൻ സത്യം ചെയ്യും, ഞാൻ സത്യം ചെയ്യുന്നു. എന്ത് സത്യം ചെയ്യുന്നു? ഇതാണ്, നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നിങ്ങളെ എല്ലാ ദുഃഖത്തിൽ നിന്നും ഞാൻ പുറത്തടക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു ഭക്തനാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഈ കാര്യങ്ങൾ ചെയ്യണം. ഇനി സഗുണോപാസന ചെയ്യണമെങ്കിൽ, നിർഗുണോപാസന ചെയ്യണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഇനിയോ ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ, ഇനി വരുന്ന ശ്ലോകങ്ങളിൽ സഗുണ ഉപാസനയുടെ പല തട്ടുകളാണ് നമ്മൾ കാണുക. അതായത് ആദ്യത്തെ ശ്ലോകം
സഗുണ നിരാകാര ഉപാസനയെ പറ്റിയായിരിക്കും. അതിനുശേഷം സഗുണ സാകാര പിന്നെ പല 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 സ്റ്റേജുകളാണ് കാണുക. സി അതിൻ്റെ അകത്ത് ആ ശ്ലോകത്തിൻ്റെ അകത്ത് അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ലേ. പിന്നെയോ നമ്മളത് ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ശ്ലോകം മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി വരുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ശ്ലോകം, അടുത്ത ശ്ലോകത്തിൽ നമ്മളെന്താണ് പതുക്കെ തുടങ്ങും. സഗുണ സാകാര ഉപാസന അല്ലെങ്കിൽ സഗുണ നിരാകാര എന്ന് പറയാം. പക്ഷേ ഇത് സഗുണ നിരാകാര ഉപാസനയെ ദ്യോതിപ്പിക്കുന്ന ശ്ലോകമാണ്, നമുക്ക് ഇപ്പം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ പോയിട്ടുള്ളത് കാരണം നമുക്ക് ക്ലൈമാക്സ് എന്താണെന്ന് അറിയാത്തത് കാരണം എന്താണ് ഇപ്പോഴേ പറയാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എട്ടാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലും. ആ അതിനുശേഷം എട്ടാമത്തെ ശ്ലോകത്തിൽ ഇതിൽ തന്നെ ഭക്തിയെ പറ്റിയുള്ള ഒരു വിശദീകരണവുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 7:25 ഞാൻ നിർത്തും, അപ്പം നമുക്ക് എത്ര 5 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, 5 മിനിറ്റ് സമയം നോക്കാം. ഓക്കെ, മയ്യേ വമന ആധസ്വ മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അതൗർധ്വം ന സംശയ. ഭഗവാൻ പറയാണ്, മയ്യേവ മന ആധസ്വ മയി ബുദ്ധിം നിവേശയ അത ഊർധ്വം, അതിൽ പിന്നെ മൈ ഏവ നിവിശ്വസി എന്നിൽ തന്നെയാവും നീ വസിക്കുക. സംശയം ന സംശയമേതുമില്ല. ഓക്കെ, എന്താണ് ആധസ്വ സ്ഥാപയ എന്നിൽ തന്നെ ഉറപ്പിക്കൂ. എന്തിനെ മൈ ഏവ മനഃ മനസ്സിനെ നീ എന്നിൽ തന്നെ ഉറപ്പിക്കൂ. ആ മന എൻ്റെ നിൻ്റെ ബുദ്ധിയെ നീ എന്നിൽ നിവേശിപ്പിക്കൂ. അതായത് നീ നിൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എന്നിൽ തന്നെ ഉറപ്പിക്കൂ. ഓക്കെ, ഇതെന്തുട്ട സാധനം കണ്ടോണം. ഇത് സഗുണ നിരാകാര ഉപാസന എന്ന് എടുക്കുക. അതായത് ഗുണസഹിതമാണ് പക്ഷേ അരൂപമില്ല എന്നെടുക്കുക തൽക്കാലം. അതായത് ഈശ്വരൻ സർവവ്യാപിയാണ്, ആ സർവവ്യാപിയായ സർവശക്തിമാനായിട്ടുള്ള ഭഗവാനിൽ മനസ്സിനെയും ബുദ്ധിയും ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അർജുനൻ പറയും പറ്റുന്നില്ല. അപ്പം എന്താണ് ഇതെന്ന് നമുക്ക് കണ്ടു നോക്കാവെ. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ മനസ്സെന്ന്? ആ അതിൻ്റെ ടെക്നിക്കൽ ഉത്തരവ് പറഞ്ഞുകൊണ്ട് വരണ്ട. നമ്മൾ സാധാരണ മനസ്സിന് എന്തായിട്ടാണ് പറയുക? ഞാൻ എൻ്റെ മനസ്സ് അവന് കൊടുത്തു, ഞാൻ എൻ്റെ മനസ്സ് അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് ഞാൻ എൻ്റെ ഹൃദയം കൈമാറി എന്നാണ്. ഓക്കെ, അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഹൃദയം കൈമാറി. അതല്ല എങ്കിലോ ആ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തിനെയാണ് സൂചിപ്പിക്കുക. ആണോ അല്ലയോ? അതെ, ഞാൻ എൻ്റെ മനസ്സ് കൈമാറി, അവരവരുടെ ഹൃദയം കൈമാറി, മനസ്സ് കൈമാറി എന്നെല്ലാം പറഞ്ഞാൽ എന്താ? സ്നേഹം കൊടുത്തു എന്നാണ്. അപ്പോൾ മനസ്സിനെ എന്തിനാ സൂചിപ്പിക്കുക? സ്നേഹം എന്നാണ്. ഓക്കെ, ഇനിയോ ബുദ്ധി എന്താണ്? ആ ബുദ്ധി തലയുമായിട്ട് വന്നത്, ഭയങ്കര ബുദ്ധിമാനാണ്. നമ്മൾ എപ്പോഴെങ്കിലും പറയോ ഭയങ്കര ബുദ്ധിമാനാണ് എന്ന് പറയോ? ഇല്ല, ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര ബുദ്ധി അങ്ങനെയൊന്നും പറയത്തില്ല. പിന്നെയോ ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാ. ഓക്കെ, ആ തലച്ചോറ് അതല്ലെങ്കിലോ റെസ്പെക്റ്റുമായിട്ട് റീസണിങ്ങുമായിട്ട് അതിന് ബന്ധം. അപ്പം ഞാൻ എൻ്റെ മനസ്സിനെ കൊടുത്തു, ഞാൻ എൻ്റെ ബുദ്ധിയെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ താല്പര്യം എന്താണ്? അവിടെ താല്പര്യം ഞാൻ എൻ്റെ സ്നേഹത്തിനെയും ബഹുമാനത്തിനെയും കൊടുത്തു. ഭഗവാൻ പറയാണ്, ആ മയ്യേവ മനോധസ്വ മൈ ബുദ്ധി നിവേശയ, നീ നിൻ്റെ മനസ്സിനെയും നീ നിൻ്റെ ബുദ്ധിയെയും എന്നിൽ അർപ്പിക്കൂ. അതാണ് ഭക്തി. എന്താണ്? സ്നേഹം പ്ലസ് ബഹുമാനമാണ് ഭക്തി. സ്നേഹം പ്ലസ് ബഹുമാനം ആണ് ഭക്തി. ഭക്തിയുടെ വേറൊരു ഡെഫിനിഷനാണ്, വേണമെങ്കിൽ എടുത്താം. എന്താ? സ്നേഹവും ബഹുമാനവും ഒരുമിച്ച് വേണം, അത് ഭക്തിയാവും. ഓക്കെ, ഡിവോഷൻ ഈസ് ഈക്വൽ ടു ലവ് പ്ലസ് റെസ്പെക്റ്റ്. ഓഹ്, അങ്ങനെയാണെങ്കിൽ കുറച്ച് കണക്ക് പഠിക്കാം. എങ്ങനെയാണ് കണക്ക് പഠിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ലവിൽ നിന്ന് റെസ്പെക്റ്റ് കുറച്ചാൽ എന്തായിരിക്കും? ലവിൽ നിന്ന് ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഇക്വേഷനാണ്, ലവിനെ എടുത്ത് ഇപ്പുറത്തിടാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡിവോഷൻ പ്ലസ് റെസ്പെക്റ്റ് അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. ഓക്കെ, ലവിൽ നിന്ന് സ്നേഹമുണ്ട്, സ്നേഹത്തിൽ നിന്ന് ഞാൻ ബഹുമാനം കുറച്ചാലോ? ബഹുമാനം കുറച്ചാൽ അത് പൊസസീവ്നെസ് ആണ് എന്നാണ്, ഒട്ടൽ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ഭക്തി ആകണം എന്നില്ല. രാമ 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 രാമെന്നെല്ലാം പറഞ്ഞ് ചിലപ്പോൾ നടക്കും, പക്ഷേ ആ ആവശ്യത്തിന് ബഹുമാനമില്ല. എന്താണെന്ന് നമുക്ക് കാണാം. ഇനിയോ ചിലപ്പം ബഹുമാനത്തിൽ നിന്ന് നമ്മൾ സ്നേഹത്തിനെ കുറച്ചാലോ? ബഹുമാനമുണ്ട്, സ്നേഹത്തിനെ കുറച്ചാലോ? അത് പേടിയാകുന്ന സ്കൂളിൽ ടീച്ചർ നടന്നു വരിക, ടീച്ചർ നടന്നു വരുമ്പോൾ പിള്ളേരെല്ലാം കൂടെ ടക്കനെ എന്ന് പറഞ്ഞ് ചാടിയെടുക്കും, ഗുഡ് മോർണിംഗ് മിസ് എന്നെല്ലാം പറയും. ആ ഇങ്ങനെയല്ലേ പറയുന്നത്, ഗുഡ് മോർണിംഗ് മിസ് അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്, അങ്ങനെയൊക്കെ പറയും. ഓ, ടീച്ചറിനോട് ഭയങ്കര ബഹുമാനമാണെന്ന് പറയും. പക്ഷേ ടീച്ചർ മഴയത്തെ ആ വരാന്തയിൽ വെള്ളം കിടക്കുന്നത് തെന്നി വീണ് കഴിഞ്ഞാലോ, അങ്ങനെ തന്നെ വേണം അവർക്കെന്ന് മനസ്സിലായില്ലേ. കാര്യം എന്നാ, സ്നേഹമുണ്ടോ? ഇല്ല, സ്നേഹമില്ല. പക്ഷേ അവരുടെ അധികാരം ഉള്ളത് കൊണ്ട് തന്നെ അവരോട് നമുക്ക് ബഹുമാനമുണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ സ്നേഹമില്ലാത്ത ബഹുമാനം എന്താണ്? അത് പേടിയാണ്.
അതേപോലെ ബഹുമാനമില്ലാത്ത സ്നേഹം എന്താണ്? അത് ഒട്ടല്ലോ. എനിക്ക് എൻ്റെ മകനോട് ഭയങ്കര സ്നേഹമാണ്. എത്ര 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോട്. അവനെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. അവന് തന്നെ ഒന്ന് കടയിൽ പോലും പോകാൻ അറിയത്തില്ല. ചില അമ്മമാരൊക്കെ ഇരുന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ തോന്നും. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തന് മര്യാദയ്ക്ക് കടയിൽ പോകാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർത്തിയത് ശരിയായില്ല എന്നാ. കാര്യം എന്നാ? അവനെ അവനായിട്ട് കാണാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നാ. അവനെ അവനായിട്ട് വളർത്തണം ആ ഒരു ഇൻഡിവിജ്വലിനെ. അല്ലല്ല, നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെ 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 മോനെ തക്കുടി എന്ന് പറഞ്ഞ് വളർത്തുന്നത് അത് സ്നേഹമാണോ? അല്ല, അത് ഒട്ടലാണ്, അത് പൊസസീവ്നെസ്സാണ്. സി, ഭഗവാനോട് നമുക്കെന്താ? ഒട്ടലുമല്ല പേടിയുമല്ല വേണ്ടത്. പിന്നെന്താണ്? നമുക്ക് സ്നേഹവും ബഹുമാനവും കൂടെ ചേർന്ന ഭക്തിയാണ് വേണ്ടത്. സി, ഒരു കാര്യം കൂടെ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പം അങ്ങ് നിർത്താം. നമ്മൾ പറയത്തില്ലേ സാധാരണ എവിടുന്നാണ് ഇത് വന്നതെന്ന് എനിക്കറിയത്തില്ല, ഭയഭക്തി ബഹുമാനം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഭയങ്കര ഭയഭക്തി ബഹുമാനമാണെന്ന്. സത്യത്തിൽ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ, ഭാരത സംസ്കാരത്തിൽ ഭയമില്ല. കാര്യം എന്നാ? ഭയമുണ്ടെങ്കിൽ നമുക്ക് അടുത്തു പോകാൻ പറ്റില്ല. ഭയമുള്ള ഒരാളുടെ നമുക്ക് അടുത്തു പോകാൻ പറ്റുമോ? ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്താ? അനന്യഭക്തി ഏറ്റവും ചേർന്നിരിക്കുക എന്നാ. സി, ഭയമുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഒരു അകൽച്ച വെക്കും. നമുക്ക് നമ്മുടെ ഭഗവാന്മാരെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. പിന്നെയോ, ഭക്തി മാത്രം മതി എന്നാ. സി, അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാന്മാരാരാണ്? അഭയദാതാക്കളാണ്, അല്ലാതെ പേടിപ്പെടുത്തുന്ന ആൾക്കാരല്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഭഗവാന്മാർ അഭയദാതാക്കളാണ്, പേടിപ്പെടുത്തുന്നവരല്ല. നമുക്കപ്പോൾ എന്താ വേണ്ടത്? ഭഗവാൻ പറയാണ്, മയ്യേവ മനാധസ്വ മൈ ബുദ്ധിം നിവേശയ. നീ നിൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും നിൻ്റെ സ്നേഹത്തിനെയും ബഹുമാനത്തിനെയും എന്നിൽ തന്നെ നിർത്തൂ. അതായത് നീ നിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭക്തി എന്നിൽ നൽകൂ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തു പറ്റും? പിന്നെ നീ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ജീവിക്കാമെന്ന്, നീ എന്നോട് തന്നെ ചേരും. അതെങ്ങനെയാണ്? അത് നമ്മൾ നാളെ കാണും. മൂന്ന് പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രം. ഓം ഓം ഓം. പൂർണമതഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.